السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن سيدنا ومولانا محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني يا حبيب الله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنما يعمر مساجد الله من آمن بالله واليوم الآخر صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين يا رحمة الله إني خائف وجل يا نعمة الله إني مفلس عاني وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا باسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا دي ميت نور الله أحمد نبي صلى الله أشرف الخلق رسول الله آدر وايا نبي الله بدرلهم إيريا شوب نبي بيبي آمينة تندي صبي ولد الأمينة ونا نبي آمنا برسول الله آمنا برسول الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله سب سے اعلی و اولی
ہمارا نبی دونوں عالم کا دولہا ہمارا نبی اپنا مولا کا پیارا ہمارا نبی زمین و زمان تمہارے لیے مکین و مکان تمہارے لیے چنین و چنا تمہارے لیے بنے دو جہاں تمہارے لیے اللہم صلی وسلم مبارک علیہ സർവാദരണീയരായ ഈ പരിപാടിയുടെ ആത്മീയ സാന്നിധ്യമായ തങ്ങളവരുകൾ വേദിയിലും സദസ്സിലുമുള്ള മഹത്തുക്കളായ ഉലമാക്കൾ ഉസ്താദുമാർ നല്ലവരായ കാരണവന്മാർ യുവാക്കൾ വളരെ അച്ചടക്കത്തോടെ ഇരുന്ന് വിനീതൻ്റെ സംസാരം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഈമാനുള്ള നല്ലവരിൽ നല്ലവരായ ഉമ്മമാർ സഹോദരിമാർ ഓൺലൈനിലൂടെ നമ്മുടെ ഈ പരിപാടിയെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ നല്ലവരായ പ്രവാസികളും അല്ലാത്തവരുമായ സുഹൃത്തുക്കൾ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വതആല ഈ ഇൽമിൻ്റെ സദസ്സ് ജീവിതത്തിൽ ധാരാളം നന്മകൾ നേടാൻ അള്ളാഹു നിമിത്തമാക്കി തരുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സകല പാപങ്ങൾ അള്ളാഹു വിട്ടുപൊറുക്കുകയും അവൻ്റെ പൊരുത്തത്തിലായി ആരോഗ്യമുള്ള ദീർഘായുസ് നൽകുകയും ഇനിയുള്ള കാലങ്ങളിൽ തഖ്വയിലധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. അൽഹംദുലില്ലാഹ്, ഈ നാട്ടുകാരുടെ ഏറ്റവും വലിയ സ്വപ്നം ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ആദരണീയരായ നമ്മുടെ നേതൃത്വം ബദറു സാദാത്ത് തങ്ങളവരുകൾ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത് നമുക്ക് വേണ്ടി നമ്മുടെ ആത്മീയ കേന്ദ്രമായ പള്ളിയെ തുറന്നു തരികയുണ്ടായി. അള്ളാഹു ആ പള്ളിയോടുള്ള ബഹുമാനവും ആദരവും കാത്തുസൂക്ഷിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുകയും അതുവഴി സ്വർഗത്തിലെത്താൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ നേരത്തെ തന്നെ വന്നിരുന്നവരാണ് നിങ്ങളൊക്കെ. ഇൻഷാ അല്ലാഹ് ഒരല്പനേരം നമുക്ക് ഈ ഒരു നല്ല സദസ്സിൻ്റെ ഹുർമത്ത് പരിഗണിച്ച് നമുക്ക് സംസാരിച്ച് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അങ്ങനല്ലേ? അങ്ങനല്ലേ? ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരുപാട് ഉമ്മമാർ സഹോദരിമാർ നമ്മുടെ ശബ്ദം കേൾക്കുന്നുണ്ട് എന്ന് അറിയാൻ സാധിച്ചു. അള്ളാഹു എല്ലാവർക്കും ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. ഒരു നാട്ടിൽ ഏറ്റവും മഹത്വമുള്ള സ്ഥലവും ഉണ്ട്, ഏറ്റവും മോശപ്പെട്ട സ്ഥലവും ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഖൈറുൽ ബിലാദി
മസാജിദുഹ. ഒരു നാട്ടിൽ ഏറ്റവും ഉത്തമമായ കേന്ദ്രം അതാത് നാടുകളിലെ അള്ളാഹുവിന്റെ ഭവനങ്ങളായ പള്ളികളാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഒരു നാട്ടിൽ ഏറ്റവും മോശപ്പെട്ട സ്ഥലം, ധാരാളം ഹറാമുകൾ വന്നുഭവിക്കാൻ സാധ്യതയുള്ള സ്ഥലം, അത് അതാത് നാട്ടിലെ അങ്ങാടികളാണ് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണ് പള്ളി ഏറ്റവും ഉത്തമമായ കേന്ദ്രം ആകാനുള്ള കാരണം? കാരണം അത് അള്ളാഹുവിന്റെ ഭവനമാണ്, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനുള്ള കേന്ദ്രമാണ്. അതേസമയം അങ്ങാടികൾ ഏറ്റവും മോശപ്പെട്ട സ്ഥലങ്ങളാകാനുള്ള കാരണം എന്താണ്? കാരണം ധാരാളം തെറ്റുകൾ വരാൻ സാഹചര്യമുള്ള ഒരു ഇടമാണ് എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഅ്മിനീങ്ങളോട് എപ്പോഴും പള്ളിയുമായി ബന്ധപ്പെട്ട് ജീവിക്കണം എന്നും കഴിവിന്റെ പരമാവധി അത്യാവശ്യത്തിന് അങ്ങാടിയിൽ പോവുക വരിക എന്നല്ലാതെ മുഴുസമയങ്ങളും അങ്ങാടിയിൽ തന്നെ ചെലവഴിക്കുക എന്നൊരു സ്വഭാവം ഉണ്ടായിക്കൂടാ എന്നും ഈ ഹദീസിലൂടെ നമ്മെ തരിയപ്പെടുത്തുകയാണ്. എല്ലാ സ്ഥലങ്ങൾ ഒരുപോലെയല്ല, എല്ലാവരും ഒരുപോലെയല്ല, എല്ലാ സമയങ്ങളും ഒരുപോലെയല്ല. സമയങ്ങളിൽ വെച്ച് ഏറ്റവും ബർക്കത്തുള്ള സമയമാണ് ഉമ്മമാരെ നാം ഇപ്പോൾ ഒരുമിച്ച് കൂടിയ ഈ സമയം. അൽ വഖ്തു മാ ബൈനൽ ഇശാഇ വൽ മഗ്രിബ്, ഇശാഇന്റെയും മഗ്രിബിന്റെയും ഇടയിലെ സമയം, അത് വഖ്തു മുബാറക്കുൻ, വലിയ ബർക്കത്തുള്ള സമയമാണ്. ഇതുപോലെ സ്ഥലങ്ങൾ എല്ലാം ഒരുപോലെയല്ല. നിങ്ങളുടെ വീടും പള്ളിയും ഒരുപോലെയല്ല. ചിലപ്പോ ഞാൻ ഇവിടെ ചോദിച്ചു പള്ളിക്ക് എത്ര ചെലവ് വന്നു, അപ്പൊ എന്നോടൊരു തുക പറഞ്ഞു. എന്നാ ചിലപ്പോ അതിനേക്കാളും എത്രയോ ഇരട്ടിയായിരിക്കും ഒരാജിയാര വീട്ടിന്റെ ചെലവിന് ചെലവഴിച്ച സമ്പത്ത് എങ്കിൽ. എന്നാലും ശരി, എത്ര മുടക്കി എന്നതല്ല വിഷയം, പള്ളി പള്ളിയാവുക എന്നതാണ്, വീട് വീടാവുക എന്നതാണ്. അതുകൊണ്ട് തന്നെ പള്ളിക്ക് ലക്ഷങ്ങളെ ഉള്ളൂ, വീടിന് കോടികളാ ഉള്ളത് എങ്കിലും ആ വീടിനേക്കാളും മഹത്വം പള്ളിക്കാണ്. അതുകൊണ്ട് തന്നെ വീട്ടിൽ പറ്റാത്ത പലതും പള്ളിയിൽ പറ്റും, പള്ളിയിൽ പാടില്ലാത്ത പലതും വീട്ടിൽ ചിലപ്പോൾ അത് ചെയ്താൽ ചിലപ്പോ വലിയ പ്രയാസം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം. ഒരാള് സ്വന്തം വീട്ടിന്റെ ഉള്ളിൽ തന്നെ തുപ്പിക്കളഞ്ഞു എന്ന് സങ്കല്പിക്കുക. ശ്രദ്ധിക്കണം, അങ്ങനെ തുപ്പാൻ പാടില്ല. പക്ഷെ ഒരുത്തൻ തുപ്പിയാൽ എന്താ സംഭവിക്കുക? ഒന്നും സംഭവിക്കാനില്ല, കെട്ടിയോൾക്കൊരു പണിയാകും എന്നല്ലാതെ വേറൊന്നുമില്ല. ചിലപ്പോ കെട്ടിയോൾ ഒരു ജഗൽ പെണ്ണാണെങ്കിൽ പറയും, നിങ്ങളല്ലേ തുപ്പിയത്, നിങ്ങൾ തന്നെ വൃത്തിയാക്കിയാ മതി എന്നും പറയും. അല്ലാഹു നമ്മൾ അത്തരക്കാരിൽ നിന്ന് സലാമത്താക്കി തരട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അതേസമയം അള്ളാഹുവിന്റെ ഭവനമായ പള്ളി, ഇപ്പള്ളിയിൽ ഒരാൾ അങ്ങ് കയറിയിട്ട് ഒരൊറ്റ തുപ്പലങ്ങ് തുപ്പിയാൽ പള്ളിയെ നിസ്സാരപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടുകൂടെയാണോ? എന്നാൽ ഈമാൻ വരെ തെറ്റു പോകാൻ സാധ്യതയുണ്ടെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അത്രയും ഗൗരവമുള്ളതാണ് പള്ളി. ബഹുമാനപ്പെട്ട തങ്ങളവരുകൾ വന്ന് ഉദ്ഘാടനം ചെയ്ത്, ഇതുപോലെ ഏത് പള്ളിയാണെങ്കിലും വഖഫ് ചെയ്താൽ എന്നാൽ അപ്പള്ളിയുടെ ഓരോ അധികാരവും അല്ലാഹുവിനാണ്. വഅന്നൽ മസാജിദ ലില്ലാഹി, പള്ളികൾ മുഴുവനും അതിന്റെ അധികാരം അല്ലാഹുവിനുള്ളതാണ്. അതേസമയം ആ പള്ളിയെ സത്യവിശ്വാസികൾ നല്ലവണ്ണം പരിഗണിക്കും എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പഠിപ്പിക്കുന്നത് കാണാം.
إنما يأمر مساجد الله من آمن بالله واليوم الآخر അള്ളാഹുവിന്റെ ഭവനമായ പള്ളികളെ ഇമാറത്ത് ചെയ്യുന്നത് പരിപാലിക്കുന്നത് അതാർക്കേ കഴിയൂ. ആ പള്ളിയെ ഇമാറത്ത് ചെയ്യാൻ ആർക്കേ കഴിയൂ? ആ പള്ളിയെ പരിഗണിക്കാൻ ആർക്കേ കഴിയൂ? ആ പള്ളിയെ പരിപാലിക്കാൻ ആർക്കേ കഴിയൂ? അല്ലാഹുവിൽ വിശ്വാസമുള്ളവർക്കും അന്ത്യനാളിൽ വിശ്വാസമുള്ളവർക്ക് മാത്രമേ കഴിയൂ. അതാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനിൽ അപ്പോൾ പറഞ്ഞു വന്നത്, അല്ലാഹുവിൽ വിശ്വാസമുള്ളവർക്കും അന്ത്യനാളിൽ വിശ്വാസമുള്ളവർക്ക് മാത്രമേ പള്ളിയെ പരിപാലിക്കാനും ആ പള്ളിയെ ബഹുമാനിക്കാനും കഴിയുക. അവിശ്വാസികൾ, ഈമാനില്ലാത്തവർക്ക് അള്ളാഹുവിന്റെ ഭവനമായ പള്ളിയെ ബഹുമാനിക്കാൻ സാധ്യമല്ല. അത് പരിശുദ്ധ ഖുർആൻ തന്നെ വേറെ ഇടത്ത് പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും. സുഹൃത്തുക്കളെ, അപ്പൊ പള്ളിയെ പരിപാലിക്കുന്നത് ഈമാനിന്റെ ഭാഗമാണ്. ഒരു നാട്ടിൽ ഒരു പള്ളിയുണ്ടായാൽ ആ പള്ളി വലിയ ബറക്കത്തുള്ള സ്ഥലമാണ്. ആ പള്ളികളുടെ കൂട്ടത്തിൽ തന്നെ മഹാന്മാരുമായി ബന്ധമുള്ള പള്ളിയാണെങ്കിൽ മഹാന്മാർ ഇബാദത്തെടുക്കാൻ കണ്ടെത്തിയ സ്ഥലമാണെങ്കിൽ അതിന് ബറക്കത്തൊരൽപ്പം കൂടുകയാണ് ചെയ്യുക. ഔലിയാക്കൾ മറപ്പെട്ട് കിടക്കുന്ന പള്ളിയാണോ, ഔലിയാക്കൾ മറപ്പെട്ട് കിടക്കുന്നതിന്റെ പരിസരത്തുള്ളൊരു പള്ളിയാണോ, എന്നാൽ അപ്പള്ളിയുടെ മഹത്വം ഒരൽപ്പം കൂടും. അതിന്റെ അർത്ഥം
വേറെ പള്ളിയിൽ നിസ്കരിച്ചതിനേക്കാളും പ്രതിഫലം അപ്പള്ളിയിൽ നിസ്കരിച്ചാൽ കിട്ടുമെന്നല്ല, മറിച്ച് പ്രതിഫലം കിട്ടലൊന്ന് വേറെയാണ്, ബറക്കത്തുണ്ടാവലൊന്ന് വേറെയാണ്. അത് രണ്ടും രണ്ടായി മനസ്സിലാക്കണോ? പിന്നെ ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം എന്താണ് നിങ്ങൾ നോക്കൂ. ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം. നമ്മുടെ നാട്ടിൽ അൽഹംദുലില്ലാഹ് ഒരു പള്ളി വന്നു. ഇതുപോലെ നമ്മുടെ പരിസരത്തൊക്കെ പള്ളികളെമ്പാടുമുണ്ട്, നമ്മുടെ നാടുകളിൽ പള്ളികളുണ്ട്. എന്നാൽ ലോകത്ത് ഏറ്റവും ഉയർന്ന സ്ഥാനത്തുള്ള മൂന്ന് പള്ളികളില്ലേ? ഏതാണ് ആ മൂന്ന് പള്ളികൾ? ഒന്നാമത്തത് അതേ മസ്ജിദുൽ ഹറാം, മക്കത്തെ പള്ളിയാണത്. ലോകത്ത് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന പള്ളി ഏതാണ്? അൽ മസ്ജിദുൻ നബവിയു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ചേർക്കപ്പെടുന്ന മദീനത്തെ പള്ളിയാണ്. എന്നാൽ ഈ രണ്ടു പള്ളികൾ കഴിഞ്ഞാൽ ലോകത്ത് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നൊരു പള്ളി, അതാ ഫലസ്തീനിലെ ജറൂസലേമിലുള്ള പള്ളി, ബൈത്തുൽ മുഖദ്ദസ് എന്ന പള്ളിയാണ്. ഏറ്റവും കൂടുതൽ പ്രതിഫലം നിസ്കരിച്ചാൽ കിട്ടുന്ന പള്ളിയാണ് മക്കത്തെ പള്ളി. രണ്ടാം സ്ഥാനത്തുള്ള പള്ളിയാണ് മദീനയിലെ പള്ളി. മൂന്നാം സ്ഥാനത്തുള്ള പള്ളിയാണ് മസ്ജിദുൽ അഖ്സ, ബൈത്തുൽ മുഖദ്ദസ് ആകുന്ന പള്ളി. എന്നാൽ ആ മൂന്ന് പള്ളിയിൽ നിസ്കരിച്ചാലുള്ള പ്രതിഫലം ഓപ്പമാരെ വേറെയൊരു പള്ളിയിലും ലഭ്യമല്ല. അതുകൊണ്ടാണ് നമ്മുടെ ഇപ്പള്ളിയിൽ ഒരാള് രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ നേർച്ചയാക്കി എന്ന് കരുതുക. മഹാന്മാരായ പണ്ഡിതന്മാർ കിതാബുകളിൽ മസ്അല രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പൊ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഇപ്പള്ളിയുണ്ടല്ലോ, ഈ പള്ളിയിൽ ഒരാൾ ഒരു രണ്ടര കാലത്ത് സുന്നത്ത് നിസ്കരിക്കാൻ നേർച്ചയാക്കി. രണ്ടര കാലത്ത് സുന്നത്ത് നിസ്കാരമാണ്, പക്ഷെ നേർച്ചയാക്കിയാൽ അത് നിർബന്ധമായി. പിന്നെ നിസ്കരിക്കാതിരിക്കാൻ പറ്റൂല, നിസ്കരിക്കൽ നിർബന്ധമാണ്. അങ്ങനെ ഒരാൾ ഇപ്പള്ളിയിൽ ഒരു രണ്ടര കാലത്ത് സുന്നത്ത് നിസ്കരിക്കാൻ നേർച്ചയാക്കി. എന്നാൽ ആ മനുഷ്യൻ എന്റെ ചിക്കമഗളൂർ ജില്ലയിലെ കർണാടക സ്റ്റേറ്റിലെ എന്റെ നാടായ കളസയിൽ വന്നപ്പോൾ ആ മനുഷ്യൻ എന്റെ നാട്ടിലെ കളസയിലെ പള്ളിയിൽ ഒരു രണ്ടര കാലത്ത് നിസ്കരിച്ചു. അത് ഈ പള്ളിയിൽ നിസ്കരിക്കാമെന്ന് നേർച്ചയാക്കിയ നിസ്കാരം എന്നും കരുതി അവിടെ നിസ്കരിച്ചതാണ്. എന്നാൽ ആ മനുഷ്യന്റെ നേർച്ച വീടുമോ? പണ്ഡിതന്മാർ പറഞ്ഞു നേർച്ച വീടും. എന്തേ കാരണം? ഇപ്പള്ളിയിൽ നിസ്കരിച്ചാലുള്ള പ്രതിഫലം എന്റെ കളസയിലെ പള്ളിയിൽ നിസ്കരിച്ചാൽ കിട്ടുന്നതിനേക്കാളും കൂടുതലാണെന്ന് പറയാനില്ല. ഇവിടെ നിസ്കരിച്ചാലുള്ള പ്രതിഫലവും ഒന്നാണ്, എന്റെ നാട്ടിലെ പള്ളിയിൽ നിസ്കരിച്ചാലുള്ള പ്രതിഫലവും ഒന്നാണ്. അതുകൊണ്ട് തന്നെ ആ നേർച്ച വേറെ പള്ളിയിൽ നിസ്കരിച്ചാൽ വീടുന്നതാണ്. അതേസമയം ഒരാൾ നിയത്ത് ചെയ്തു എന്താണ്? മക്കത്തെ പള്ളിയിൽ ഒരു രണ്ടര കാലത്ത് നിസ്കരിക്കാൻ, സുന്നത്ത് നിസ്കരിക്കാൻ നേർച്ചയാക്കിയതാണ്. എന്നാൽ അയാളോ? അയാള് മദീനത്തെ പള്ളിയിൽ നിസ്കരിച്ചാൽ നേർച്ച വീടൂല, ബൈത്തുൽ മുഖദ്ദസ് പള്ളിയിൽ നിസ്കരിച്ചാൽ നേർച്ച വീടൂല, പിന്നെ നമ്മുടെ നാട്ടിലെ പള്ളിയിൽ നിസ്കരിച്ചാലോ വീടൂല എന്ന് ഏതായാലും പറയേണ്ടതില്ല. കാരണം മദീനത്തെ പള്ളിയിൽ നിസ്കരിച്ചാൽ തന്നെ നേർച്ച വീടൂല, ബൈത്തുൽ മുഖദ്ദസിൽ നിസ്കരിച്ചാൽ നേർച്ച വീടൂല. കാരണം എന്താണ്? ആ രണ്ട് പള്ളികളിൽ നിസ്കരിച്ചതിനേക്കാളും വലിയ പ്രതിഫലമാണ് മക്കത്തെ പള്ളിയിൽ നിസ്കരിച്ചാൽ കിട്ടുന്നത്. ആ പള്ളിയിൽ നിസ്കരിക്കാനാണ് നേർച്ച ചെയ്തത്. അതേസമയം പണ്ഡിതന്മാർ വീണ്ടും പറയാണ്, ഒരാള് മദീനയിലെ പള്ളിയില്ലേ, ആ പള്ളിയിൽ ഒരു രണ്ടര കഴത്ത് സുന്നത്ത് നിസ്കരിക്കാൻ നേർച്ച ചെയ്തു, എന്നാൽ അയാള് മക്കത്തെ മസ്ജിദുൽ ഹറാമിൽ പോയി നിസ്കരിച്ചാലോ നേർച്ച വീടുമോ? പണ്ഡിതന്മാർ പറഞ്ഞു നേർച്ച വീടും. എന്തേ കാരണം? മദീനത്തെ പള്ളിയിൽ നിസ്കരിച്ചാൽ കിട്ടുന്നതിനേക്കാളും കൂടുതലാണ് പ്രതിഫലം മക്കത്തെ പള്ളിയിൽ നിസ്കരിച്ചാൽ.
ഇരിക്കട്ടെ ഞാൻ പറഞ്ഞു വന്നത്. അങ്ങനെ ലോകത്ത് ഏറ്റവും മാറ്റമുള്ള മൂന്ന് പള്ളികളാണത്. എന്നാൽ ഈ മൂന്ന് പള്ളികളല്ലാത്ത മറ്റുള്ള ഏത് പള്ളികളായാലും അതിനെല്ലാം ഒരേ ബഹുമാനമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ? അതോടൊപ്പം കൂട്ടിച്ചേർക്കേണ്ട ഒരു കാര്യമുണ്ട്. അതെന്താണെന്നറിയാമോ? മഹാന്മാരുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പള്ളിയാണ്. മഹാന്മാര് ധാരാളം ഇബാദത്തെടുത്ത പരിസരത്ത് സ്ഥിതി ചെയ്യുന്ന പള്ളിയാണോ? അതല്ലെങ്കിൽ മഹാന്മാര് മറപ്പെട്ട് കിടക്കുന്നതിന്റെ ചാരത്ത് സ്ഥിതി ചെയ്യുന്ന പള്ളിയാണോ? അപ്പള്ളിക്ക് ബറക്കത്തുണ്ട് കേട്ടോ. ആ പള്ളിയുടെ പരിസരത്തിനും ബറക്കത്തുണ്ട് കേട്ടോ. സുബ്ഹാനല്ലാഹ്. മഗ്‌രിബിന് മുമ്പ് ഇവിടെ ആദരണീയരായ ബദുർ സാദാത്ത് തങ്ങളാപ്പ അല്ലാഹു അഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ, ഇവിടുന്ന് ദാ കുറെ നേരം സംസാരിച്ചപ്പോ അവിടുന്ന് പറഞ്ഞില്ലേ, ഇത്രയും തിരക്ക് പിടിച്ച സമയത്ത് നമ്മുടെ ഒരു എളിയ ക്ഷണം സ്വീകരിച്ച് ബഹുമാനപ്പെട്ടവർ ഇവിടെ വരാനുണ്ടായ കാരണം അവിടുത്തെ ഉപ്പാപ്പയായ ഷാഉൽ ഹമീദ് തങ്ങൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവരെ ഓർത്തിട്ടാണെന്ന് പറഞ്ഞില്ലേ? അതെന്തേ അങ്ങനെ പറയാൻ കാരണം? ഈ നാട്ടുകാരോട് പറയേണ്ടതില്ലല്ലോ. ഷാഉൽ ഹമീദ് തങ്ങളാപ്പയെ കുറിച്ച് ഈ നാട്ടിലെ പുരുഷന്മാർക്ക് പരിചയപ്പെടുത്തേണ്ടതില്ലല്ലോ, ഉമ്മമാർക്ക് പരിചയപ്പെടുത്തേണ്ടതില്ലല്ലോ. ഈ പരിസരത്തൊക്കെ വലിയ ആത്മീയ സ്രോതസ്സായിരുന്നില്ലേ? അല്ലാഹു തആല അവരുടെ മദദ് സാധുക്കളായ നമുക്ക് എന്നേക്കും നിലനിർത്തി തരട്ടെ. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് ആ മഹാന്റെ ധാരാളം ആത്മീയമായ നേതൃത്വമുള്ളായ പരിസരം. ഇപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ തന്നെ അറിയാൻ സാധിച്ചു, ബഹുമാനപ്പെട്ട സയ്യിദവരുകൾ, ബഹുമാനപ്പെട്ട ബദുർ സാദാത്ത് തങ്ങൾ, അൽഹംദുലില്ലാ ഷാഉൽ ഹമീദ് തങ്ങളുടെ പേരക്കുട്ടിയാണ്. അപ്പൊ നമുക്ക് അഭിമാനിക്കാം. ആരെയെങ്കിലും വിളിച്ച് വരുത്തി ഉദ്ഘാടനം ചെയ്തതല്ല, ഈ പരിസരത്ത് വലിയ ആത്മീയ സ്രോതസ്സായിരുന്ന ഒരു മഹാന്റെ പേരക്കുട്ടിയെ കൊണ്ടുവന്ന് തന്നെ ഉദ്ഘാടനം ചെയ്യാൻ ഈ നാട്ടുകാർക്ക് സാധിച്ചല്ലോ എന്നാണ് ഞാനിപ്പോൾ സന്തോഷിക്കാനുണ്ടാകുന്ന കാരണോ. അതല്ലാതെയും ബഹുമാനപ്പെട്ടവരുടെ വേറെയും പേരമക്കൾ ഇവിടെ വന്നില്ലേ? കൂട്ടത്തിൽ ഒരു സയ്യിദല്ലേ ഇവിടെ ഈ ആത്മീയ സദസ്സിന് നേതൃത്വം നൽകുന്നത്? സുബ്ഹാനല്ലാഹ്. എന്നോട് ഇവിടെ വന്നപ്പോൾ എനിക്കറിയാൻ സാധിച്ചു, ബഹുമാനപ്പെട്ട തങ്ങളവരുകൾ നമ്മുടെ പള്ളിയിലെ കട്ടില വെക്കുന്ന സമയത്ത് ഒരൽപ്പം ക്ഷീണം പോലെ തോന്നിയപ്പോൾ തങ്ങളവരുകൾക്ക് ഇരിക്കാൻ കസേര വേണോ എന്ന് ചോദിച്ചപ്പോ, വേണ്ട, ഞാൻ ഇവിടെ എന്റെ ഉപ്പാപ്പനെ കാണുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. ഈ നാട്ടുകാരായ നിങ്ങൾ എത്ര ഐശ്വര്യക്കാരാണ്! മഹാന്മാരുമായുള്ള ബന്ധമാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ വിജയം. അതേ സമയത്ത് ആ മഹാന്മാരെ തള്ളിക്കളഞ്ഞാലോ, മഹാന്മാരെ ഇകഴ്ത്തിയാലോ, ഓ മുസ്ലിമേ, നീ എത്ര വലിയ ഇബാദത്തുകാരനായിട്ടും കാര്യമില്ല, എത്ര വലിയ നിസ്കാരക്കാരനായിട്ടും കാര്യമില്ല, നീ മഹാന്മാരെ തള്ളിപ്പറഞ്ഞവനാണോ, മഹാന്മാരെ കൈവിട്ടവനാണോ? പരാജയം തന്നെ. സുബ്ഹാന ജല്ല ജലാലൂ. ഇവിടെ വന്നപ്പോൾ ഭക്ഷണം കഴിക്കാൻ ഒരു വീട്ടിൽ കയറി. അല്ലാഹുവ വീട്ടുകാർക്ക് മുഴുവനും സാധുക്കളായ നമുക്കും സ്വർഗത്തിലെ ആഹാരം തരട്ടെ. എന്നോടൊരു ഉസ്താദ് പറഞ്ഞു, ഇദ്ദേഹം വിദേശത്തുള്ളയാളാണ്, മസ്കറ്റിലുള്ളയാളാണ്, ഇവിടെ വരാനുണ്ടായ കാരണം തങ്ങൾ എന്റെ വീട്ടിൽ വരുന്നുണ്ടെങ്കിൽ ഞാൻ വരാം, ഞാൻ അതിനായിട്ട് ടിക്കറ്റ് എടുത്ത് വരാം. എന്താണ് അതിന്റെ കാരണം? തങ്ങൾ എന്റെ വീട്ടിൽ കയറി എന്ന് മറ്റുള്ളവരോട് പറയാനോ അതനുസരിച്ച് വലിയ പവർ നടിക്കാനുള്ളതല്ല,
മഹാന്മാരോടുള്ള മഹബ്ബത്താണത്, അഹ്ലു ബൈത്തിനോടുള്ള സ്നേഹമാണത്. അലു നബീ ദരിയതി വഹുമു ഇലയ്യ വസീലതി അർജു ബിഹിം മുത്താഖിദു ബിയദിൽ യമീനി സഹീഫതി. അഹ്ലു ബൈത്ത് നമ്മുടെ ഏറ്റവും വലിയ നേതൃത്വമാണ്. അല്ല ഇമ്മത്തു മിൻ ഖുറൈശ്, നമ്മുടെ നേതാക്കന്മാരെ തങ്ങന്മാരാണ്. ഒരു സ്ഥലത്ത് തങ്ങന്മാരുണ്ടായാൽ അവരെക്കാളും മഹത്വമുള്ളവർ വേറെയില്ല. കാരണം തങ്ങന്മാരെന്ന് പറഞ്ഞാൽ സാധുവായ ഞാൻ എത്ര മണിക്കൂർ വേണമെങ്കിലും വാള് പറഞ്ഞേക്കൂ. അതേ സമയത്ത് ഞാനൊരു തങ്ങളാകണമെന്ന് കൊതിച്ചാൽ എന്നെ കൊണ്ടത് നടക്കൂല്ല. ഏറിയാൽ തങ്ങന്മാരെ സ്നേഹിക്കാൻ എന്നെ കൊണ്ട് കഴിയൂ. അവരുടെ ചാരത്ത് നിൽക്കാൻ എന്നെ കൊണ്ട് കഴിയൂ. അവരുടെ പിന്നിൽ അണിനിരന്ന് ദീനിനെ ഹിദ്മത്തെടുക്കാൻ എന്നെ കൊണ്ട് കഴിയൂ. അതേ സമയത്ത് ഞാനൊരു തങ്ങളാകണമെന്ന് കൊതിച്ചാൽ നടക്കുന്നതല്ല. നിങ്ങൾക്കറിയില്ലേ, മഹാന്മാരോടുള്ള ബന്ധം നമ്മുടെ വിജയത്തിന്റെ പ്രധാനപ്പെട്ട പോംവഴിയാണ്. വലിയ മഹാനാണ്. ഇതൊരു മലയോര പ്രദേശമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ എന്റെ സദസ്സിലുള്ള ഉമ്മമാരോട് പ്രത്യേകിച്ചൊരു കാര്യം പറയട്ടെ. നിങ്ങളുടെ വീടുകളിൽ എന്നും ഇശാഇ നിസ്കാരത്തിന് ശേഷം ഹദ്ദാദ് റാതീബ് പതിവാക്കിക്കോ. ഹദ്ദാദ് റാതീബ് എല്ലാറ്റിനും വലിയ കാവലാണ്. അതുകൊണ്ട് എന്റെ സദസ്സിലെ ഉമ്മമാർ ഈ സംസാരം കേൾക്കുമ്പോൾ ഒരു തീരുമാനമെടുക്കണം. വാള് ഒരുപാട് പറയുന്നു, വാള് ഒരുപാട് കേൾക്കുന്നു, പക്ഷേ പറയുന്ന ഉസ്താദിന്റെ വാളിനെ കുറിച്ച് അഭിപ്രായം പറയുന്നു. പോസിറ്റീവ് പറയുന്നു, നെഗറ്റീവ് പറയുന്നു, പക്ഷേ ഉസ്താദിന്റെ വാള് കേട്ടപ്പോൾ എന്റെ ജീവിതത്തിൽ പകർത്താൻ പറ്റിയ എത്ര വിഷയങ്ങൾ എനിക്ക് കിട്ടി. ഇതുവരെ അറിയാത്ത എത്ര കാര്യം എനിക്കറിയാൻ സാധിച്ചു. ഇതുവരെ ചെയ്യാത്ത ഇബാദത്ത് പുതുതായി എന്തെനിക്ക് ചെയ്യാൻ കഴിഞ്ഞു. ഇതുവരെ ഞാൻ ശ്രദ്ധിക്കാത്തത് പുതുതായി വല്ലതും എനിക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞു. അതല്ലേ ഉമ്മമാരെ ചിന്തിക്കേണ്ടത്. ഇന്ന് വാളുകൾക്കൊരു കുറവില്ല. വാളിന്റെ സദസ് മാത്രമല്ലല്ലോ, വാട്സപ്പ് തുറന്നാലും വാളുകളാണ്, ഫേസ്ബുക്ക് തുറന്നാലും വാളുകളാണ്, ഇൻസ്റ്റാഗ്രാം തുറന്നാലും വാളുകളാണ്, അതുപോലെ തന്നെ യൂട്യൂബ് തുറന്നാലും വാളുകളാണ്. പക്ഷേ വാള് മനസ്സിന്റെ ആഴത്തിലേക്ക് ഇറങ്ങുന്നില്ല. ഓ ഉമ്മമാരെ പറയട്ടെ, എന്റെ സദസ്സിലെ ഒന്നാമത്തെ ടിപ്സ് എന്നോണം നമ്മുടെ പള്ളിയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് എന്തു കിട്ടി എന്ന് ചോദിച്ചാൽ റബ്ബിന്റെ കോടതിയെ സാക്ഷി നിർത്തിയിട്ട് നിങ്ങളോട് പറയാണ്, നിങ്ങൾ തുടങ്ങിക്കോ, ഹദ്ദാദ് റാതീബ് പതിവാക്കിക്കോ. എന്നും ഇശാഇ നിസ്കാരത്തിന് ശേഷം ഉമ്മമാരെ ഹദ്ദാദ് റാതീബ് പതിവാക്കിക്കോ. വലിയ കാവലാണ് ഉമ്മമാരെ ഹദ്ദാദ് റാതീബ്. ബഹുമാനപ്പെട്ട കുത്തുബി തങ്ങൾ പാനൂരിൽ ദർസ് നടത്തുന്ന സമയത്ത് നടന്നൊരു സംഭവം നമ്മുടെ ഉസ്താദുമാരൊക്കെ പറയാറുണ്ട്. എന്താണ് ആ സംഭവം? ആ പള്ളിയിൽ ഒരുപാട് മുത്തല്ലിമീങ്ങൾ ഓതിപ്പഠിക്കുകയാണ്, കുത്തുബി തങ്ങളാണ് ഉസ്താദ്. അപ്പോ കുറച്ച് നാളുകളായി രാത്രി മുത്തല്ലിമീങ്ങൾ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോകുന്നില്ല. അതെന്താണ് ഭക്ഷണം കഴിക്കാൻ പോകാതിരിക്കാൻ കാരണം? ഭ്രാന്ത് നായ്ക്കളെ പേടിച്ചിട്ടാണെന്നാണ്. പിരാന്ത് നായ്ക്കളുടെ ശല്യമുണ്ടായത് കൊണ്ട് മുത്തല്ലിമീങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ ചില വീട്ടിൽ പോകാൻ പേടിയാണ്, ഭയമാണ്. പക്ഷെ ഇത് ഉസ്താദിനെ അറിയിച്ചില്ല. കുട്ടികൾ മേലെ തട്ടിലാണ്, ഉസ്താദിനെ അറിയില്ല കുട്ടികൾ പോയിട്ടില്ല എന്നത്. പക്ഷെ ഓരോ വീട്ടുകാരനും വന്നിട്ട് ഉസ്താദിനോട് പറയാണ്, എന്താ കുട്ടികളൊന്നും രാത്രി ഭക്ഷണിക്കാൻ വരാതെ കുറെ ദിവസങ്ങളായല്ലോ, വേറെ വീടുകളിൽ വല്ല മൗലൂദോ പരിപാടിയോ കുത്തുബിയത്തോ ഉണ്ടായിരുന്നോ? അങ്ങനൊന്നും ഉണ്ടായിട്ടില്ലല്ലോ, പിന്നെന്താ വരാത്തത്? മുത്തല്ലിമീങ്ങളെ അന്വേഷിച്ച് ചോദിച്ചപ്പോ കുട്ടികളൊക്കെ പറഞ്ഞു, ഉസ്താദേ അത്
പോകുന്ന വഴികളിലൊക്കെ നായ്ക്കളുടെ ശല്യാണ്, അതുകൊണ്ട് പേടിയാണ്, അതുകൊണ്ട് പോവാൻ കഴിയണില്ല. തിരിച്ചങ്ങോട്ടൊരൊറ്റ ചോദ്യമാണ് ഉസ്താദിന്റെ ശിഷ്യന്മാരോട്, അല്ല കുട്ടികളെ, നിങ്ങളെ ഹദ്ദാദ് റാത്തി ബോധാറില്ലേ? ഹദ്ദാദ് റാത്തീബ് പതിവാക്കുന്നൊരു മനുഷ്യന് ഒന്നിനെയും പേടിക്കേണ്ടതില്ല. അതവർക്ക് വലിയ കാവലാണ്. സുബ്ഹാനല്ലാഹ്. ആദരണീയരായ പൊസോട്ട് തങ്ങൾ പാപ്പ അള്ളാഹു അവിടുത്തെ ദറജ വർദ്ധിപ്പിക്കട്ടെ. തങ്ങൾ അവരുകൾ ഹയാത്തുള്ള സമയത്ത് ഞാൻ മുത്തഅല്ലിമായി വളരെ ചെറുപ്പത്തിൽ ഓതി പഠിക്കാൻ പോയ തുടക്കത്തിൽ തങ്ങളെ കാണാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും ചൊല്ലിപ്പറയാൻ എന്തെങ്കിലും തരണോ? അപ്പൊ തങ്ങൾ ഇങ്ങനെ മേലിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ നോക്കിയിട്ട് എന്നോട് ഒരൊറ്റ ചോദ്യം, കുട്ടി ഹദ്ദാദ് റാതീബ് ചൊല്ലാറുണ്ട്? ആ ചൊല്ലാറുണ്ട്. എന്നാൽ പിന്നെ അത് തന്നെ മതി, വേറെ ഒന്നും ആവശ്യമില്ല. ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞത്? ഏത് സിഹറും ഇല്ലാതെയാകാൻ ഹദ്ദാദ് വലിയ പവറുള്ളതാണ്. ഏത് കണ്ണേറും ഫലിക്കാതിരിക്കാൻ ഹദ്ദാദ് വലിയ പവറുള്ളതാണ്. കാരണം ആ ഹദ്ദാദ് ക്രോഡീകരിച്ചതാരാണ്? അതേ വലിയ തങ്ങളായ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു അലവി അൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു. എന്നാൽ അറിയുമോ, മഹാനബരുകളുടെ ഒരു ശിഷ്യനുണ്ട്. ആ ശിഷ്യന്റെയും ഉസ്താദിന്റെയും ചരിത്രം ഇമാമിങ്ങളെ രേഖപ്പെടുത്തിയത് കാണാം. എന്താണ്? ശിഷ്യൻ വന്നിട്ട് ഉസ്താദിനോട് പറയാണ്, ഉസ്താദേ, എനിക്ക് സ്വർഗത്തിലെത്താനൊന്ന് ദുആകി ചെയ്യണോ? ഉസ്താദായ ഹദ്ദാദ് റളിയല്ലാഹു ശിഷ്യന് വേണ്ടി ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ, എന്റെ ശിഷ്യനെ ഒന്ന് സ്വർഗത്തിലെത്തിക്കണേ. പക്ഷേ ആ ശിഷ്യനതാ പെട്ടെന്ന് മരിക്കുകയാണ്. ആ ശിഷ്യന്റെ മയ്യത്ത് കുളിപ്പിച്ചു, അതാ കഫൻ വസ്ത്രം കൊണ്ട് പൊതിഞ്ഞു, മയ്യത്ത് നിസ്കാരം കഴിഞ്ഞു. ആ മയ്യത്ത് കൊണ്ടുപോയി അതാ കബറിലങ്ങ് മറവ് ചെയ്യുകയാണ്. ഖബറിൽ മറവ് ചെയ്തതിന് ശേഷം ഉസ്താദായ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ആ ഖബറിന്റെ ചാരത്ത് നിൽക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. നിൽക്കുമ്പോൾ മറ്റുള്ള ശിഷ്യന്മാർ ഉസ്താദിനെ നോക്കുകയാണ്. ഉസ്താദിന്റെ മനസ്സിൽ എന്തോ ഒരു പേടിയുള്ളതുപോലെ, ഉസ്താദ് എന്തിനോ ഒന്നിനെ പേടിക്കുന്നത് പോലെ ശിഷ്യന്മാർക്ക് വല്ലാത്ത അത്ഭുതം തോന്നുകയാണ്. കുറച്ചു നേരമങ്ങ് കഴിഞ്ഞപ്പോ പേടി മാറിപ്പോവുകയാണ്. ഉസ്താദ് ചിരിക്കുകയാ. ശിഷ്യന്മാര് ചോദിച്ചു, അല്ല ഉസ്താദേ, ഒരു ശിഷ്യന്റെ കബറിന്റെ അടുത്ത് നിൽക്കുമ്പോ രണ്ട് രൂപത്തുള്ള മുഖഭാവമാണല്ലോ ഉസ്താദിന്റെ മുഖത്ത് കണ്ടത്. ആദ്യം ഉസ്താദ് പേടിച്ചതായിട്ടാണ് കണ്ടത്. രണ്ടാമതായി കണ്ടതോ ഉസ്താദ് ചിരിക്കുന്നതായിട്ടാണ്. എന്താണ് അതിന്റെ പിന്നിലുള്ള രഹസ്യം? അപ്പോഴാണ് ഉസ്താദ് പറയുന്നത്, മക്കളെ, ഞാൻ ഒന്നാമതായി എന്റെ ശിഷ്യന്റെ കബറിന്റെ അടുത്ത് നിൽക്കുമ്പോൾ അതാ കബറിലെ മലക്കുകൾ വരികയാണ്. ആ മലക്കുകൾ വന്നിട്ട് എന്റെ ശിഷ്യനോട്, മൻ റബ്ബുക, നിന്റെ റബ്ബാരാണെടാ എന്ന ഒരു ചോദ്യം എന്റെ ശിഷ്യനോട് ചോദിച്ചപ്പോൾ എന്റെ ശിഷ്യൻ പറഞ്ഞ മറുപടി, ഷെയ്ഖീ അബ്ദുല്ലാഹ് ഇബ്നു അലവി അൽ ഹദ്ദാദ് എന്റെ ഉസ്താദ് ഹദ്ദാദ് തങ്ങളാണ് എന്നാണ്. ഞാനപ്പോ പേടിച്ചുപോയി. സുബ്ഹാനല്ലാഹ്. കാരണം ഖബറിലെ മാലാക്കമാര് ചോദിച്ചത് അല്ലയോ ഖബറാളി നിന്റെ റബ്ബാരാണെന്നാണ്. പക്ഷേ റബ്ബി അല്ലാ,
എന്റെ റബ്ബ് അല്ലാഹുവാണെന്ന് പറയുന്നതിന് പകരം ഷെയ്ഖി അബ്ദുല്ലാഹ് ഇബ്നു അലവി അൽ ഹദ്ദാദ് എന്റെ ഗുരുവരിയർ എന്റെ ഗുരുനാഥൻ എന്റെ ഷെയ്ഖ് ഹദ്ദാദ് തങ്ങളെന്ന് എന്റെ ശിഷ്യൻ മറുപടി കൊടുത്തപ്പോ ഞാനങ്ങ് പേടിച്ചുപോയി. അപ്പ ചോദിച്ചു, അല്ല ഉസ്താദേ, പിന്നീട് ചിരിക്കാനുണ്ടായ കാരണം എന്താണ്? ഉസ്താദ് പറയാണ്, മക്കളെ, ഞാനങ്ങനെ പേടിച്ചിരിക്കുമ്പോ എന്റെ ശിഷ്യനോട്, കബറാളിയായ എന്റെ ശിഷ്യനോട് മലക്കുകൾ ഒരു വാക്ക് പറഞ്ഞു, മർഹബം ബിക വ ബി ഷൈഖിക അന്തുമാ ഫിൽ ജന്ന, നിങ്ങൾക്കും സ്വാഗതമുണ്ട്, നിങ്ങളുടെ ഗുരുവരിയർ വലിയ മഹാനാണ്, അയാളെയും സ്വാഗതം ചെയ്യുകയാണ്, നിങ്ങൾ പേടിക്കണ്ട, ഇരുവരും സ്വർഗത്തിലാണ്. ഇതങ്ങ് കേട്ടപ്പോ എന്തെന്നില്ലാത്തൊരു സന്തോഷമായി, അതുകൊണ്ടാണ് ഞാൻ ചിരിച്ചത്. നമുക്ക് നേതൃത്വം വേണം, നേതൃത്വമില്ലാത്തവർക്ക് വിജയത്തിന് പ്രയാസമാണ്. നമ്മുടെ ഏറ്റവും വലിയ നേതൃത്വം ആരാണ്? ലോക നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. എന്നിട്ടോ മഹാന്മാരായ സ്വഹാബത്താണ്, പിൽക്കാലത്ത് വന്ന താബിഴീങ്ങളാണ്, അവർക്ക് ശേഷം വന്ന മഹാന്മാരാണ്, ഔലിയാക്കളാണ്, അഹ്ലെ ബൈത്താണ്, അവര് നമ്മുടെ ആത്മീയ സ്രോതസ്സാണ്. അവരെ മുറുകെ പിടിച്ച് ജീവിച്ചാൽ നമുക്ക് വിജയം ഉറപ്പാണ്. എന്നാൽ ആ മഹാന്മാരെ കുറിച്ച് പറയുമ്പോൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. മഹാന്മാർ മഹാന്മാരായത് അവരുടെ ജീവിതം മുഴുവനും അല്ലാഹുവിന് വേണ്ടി പാകപ്പെടുത്തിയത് കൊണ്ടാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നാട്ടിൽ നല്ലൊരു പള്ളിയുണ്ടായപ്പോ ആ അനുഗ്രഹത്തെ പരിഗണിച്ച് എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഈമാനുള്ള യുവാക്കളോട് പറയട്ടെ, പള്ളിയുമായി വലിയ ബന്ധം സ്ഥാപിക്കണേ. എല്ലാ ചെറുപ്പക്കാരും സുബ്ഹി ജമാഅത്തിന് പള്ളിയിലേക്ക് വരണം. അടുത്ത് വീടുണ്ടോ? കുറച്ച് കൊറേ വീട് ദൂരം ഉണ്ടാവും അല്ലേ? എന്ത് ദൂരായാലും എന്താ പ്രശ്നം? ഒരു കല്യാണം ഉണ്ടായാൽ ടു വീലർ എടുത്ത് പോവൂലേ? ഇല്ലേ, പോവൂലേ? ടു വീലറിൽ അങ്ങ് കയറിയിട്ട് എത്ര ദൂരം വേണ്ടി പോവെന്നാ പോവൂലേ? സുബ്ഹാന ജല്ല ജലാലു. ഞാൻ പയ്യന്നൂരിൽ ഇങ്ങോട്ട് വരുമ്പോ രണ്ട് നമ്മുടെ പ്രവർത്തകർ എന്നെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി ഇങ്ങോട്ട് വന്നു, അങ്ങോട്ട് വന്നു. ഞാൻ ചോദിച്ചു എത്ര കിലോമീറ്റർ ഉണ്ട്, അപ്പൊ പറഞ്ഞു ഏകദേശം 20 ഉണ്ടെന്ന് പറയും. അപ്പൊ ഞാൻ ചിന്തിക്കണം, സുബ്ഹാനല്ലാഹ്, ഇവർ വരേണ്ട ആവശ്യമില്ലായിരുന്നു റബ്ബെ, 20 കിലോമീറ്റർ ഇങ്ങോട്ട് വരുത്തിച്ചിട്ട് പിന്നെ വീണ്ടും അങ്ങോട്ട്. അള്ളാഹു തആല ആ പ്രവർത്തകർക്ക് ബർക്കത്ത് കൊടുക്കട്ടെ, അവരെ പറഞ്ഞയച്ചവർക്കും അള്ളാഹു സന്തോഷം കൊടുക്കട്ടെ. എന്താ ആമീൻ പറയാത്തത്? ആ അള്ളാഹു നിങ്ങൾക്കും സന്തോഷം തരട്ടെ. അതാ അപ്പോഴാ ആമീന്റെ പവർ കൂടാ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് സുഹൃത്തുക്കളെ, ഒരു ചെറുപ്പക്കാരൻ ഈ അടുത്ത് മലപ്പുറം ജില്ല എന്ന് വിളിച്ചു. മലപ്പുറം ജില്ല എന്നൊരു ചെറുപ്പക്കാരൻ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ, നമ്മളൊരു വാട്സപ്പ്, എല്ലാ ചെറുപ്പക്കാരും മനസ്സിലാക്കണം, നമ്മുടെ നാട്ടിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, അതിപ്പോ നിങ്ങളുടെ നാട്ടിൽ മാത്രല്ല, നിങ്ങളുടെ നാട്ടിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് അല്ലേ, എന്റെ നാട്ടിൽ ആയിരക്കണക്കിന് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അങ്ങനെയാണല്ലോ, ഇപ്പൊ വാട്സപ്പ് ഗ്രൂപ്പ് കൊണ്ടുള്ള ഒരു കളിയാ. സുബ്ഹാന ജല്ല ജലാലു. അതിലേറ്റവും ഹലാക്ക് പിടിച്ച ഗ്രൂപ്പാണ് ഫാമിലി ഗ്രൂപ്പ്. അത് പറയാതിരിക്കാൻ കഴിയില്ല. ഏതാണ് ഈ ഫാമിലി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ, ഭാര്യയും ഭർത്താവും രണ്ടു കുട്ടികളും. അത് മാത്രമല്ല, അവരാണെങ്കിൽ തിരക്കേടില്ലല്ലോ, ഉപ്പയും ഉമ്മയും മക്കളും കുഴപ്പമില്ല. ഇതാരാ ഫാമിലി എന്ന് പറഞ്ഞാല്, ഫാമിലി എന്ന് പറഞ്ഞാൽ ജ്യേഷ്ഠനുണ്ട്, ജ്യേഷ്ഠന്റെ ഭാര്യനുണ്ട്, അനുജനുണ്ട്, അനുജന്റെ ഭാര്യയുണ്ട്, പിന്നെ അങ്കിൾ ഉണ്ട്, അങ്കിള്, പിന്നെ ഒരു കസിനും ഉണ്ട്, അങ്ങനെ ഉണ്ട്. കസിൻ എന്ന് പറഞ്ഞാൽ എന്താ, എളാപ്പാന്റെ മൂത്താപ്പാന്റെ മക്കള്, അങ്കിള് അപ്പുറം പോവും. ഇങ്ങനെ ആ താത്താന്റെ മക്കള്, ഈ അളാമാന്റെ മക്കൾ, ആ മൂത്താമാന്റെ മക്കൾ, ഈ അളാപ്പാന്റെ കെട്ടിയോള മക്കള്, ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് എല്ലാരും ചേർന്നുകൊണ്ടുള്ള ഒരു ഗ്രൂപ്പ്.
അത്തരത്തിലുള്ള ഒരു ഫാമിലി ഗ്രൂപ്പുകളിൽ നിങ്ങൾ ആരെങ്കിലും കുടുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ വളരെ ഗൗരവത്തിൽ പറയട്ടെ, അപകടം വരുത്തുന്നതിന് മുമ്പ് ഈ സദസ്സിൽ നിന്ന് പിരിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട കാര്യം ആ ഗ്രൂപ്പ് അങ്ങ് ലെഫ്റ്റ് അടിക്കുക. അത് ചെയ്യലല്ലാതെ നിർവാഹമില്ല, ഇത് പറയാതിരിക്കാൻ പറ്റൂല. അതുകൊണ്ട് ഗൗരവത്തിൽ പറയാ. അപ്പൊ ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞത് ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദേ നമ്മുടെ നാട്ടിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ ചോദിച്ചു, എന്താ വാട്സപ്പ് ഗ്രൂപ്പ്? സുബഹി ജമാഅത്ത് വാട്സപ്പ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു. ആ എനിക്ക് വല്ലാതെ ഇഷ്ടമായി പോയി ആ ഗ്രൂപ്പ്. കാരണം ചില ഗ്രൂപ്പുകളുണ്ട് സുബ്ഹാനല്ലാഹ്, ആലിമീങ്ങളെ പച്ച ഇറച്ചി തിന്നുന്ന ഗ്രൂപ്പുകളാണ്. തങ്ങന്മാരെ നിസ്സാരപ്പെടുത്താനായി മാത്രം ആലിമീങ്ങളെ കോലം മാറ്റാനും അതുപോലെ തന്നെ തങ്ങന്മാരുടെ കോലം മാറ്റാനായി മാത്രമുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ്, ഔലിയാക്കളെ ചീത്ത പറയാനുള്ള വാട്സപ്പ് ഗ്രൂപ്പ്, അതുപോലുള്ള ഗ്രൂപ്പിൽ നിങ്ങൾ ആരും പെട്ടുപോകരുത്. അല്ലാഹു നമ്മളെ നന്നാക്കി തരുമാറാവട്ടെ. അപ്പൊ ഇവൻ പറഞ്ഞു സുബ്ഹി ജമാഅത്ത് വാട്സപ്പ് ഗ്രൂപ്പാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ ഈ വാട്സപ്പ് പോയിട്ട് സുബ്ഹി ജമാഅത്തിൽ പങ്കെടുക്കുമോ എന്ന് ചോദിച്ചു. അല്ല, അങ്ങനൊന്നുമല്ല. പിന്നെ എന്താ പറഞ്ഞത്? ഉസ്താദേ ആ ഗ്രൂപ്പിൽ എണ്ണിയാൽ ഒടുങ്ങുന്ന കുറച്ച് മെമ്പർമാരുണ്ട്. എന്തിനാണ് ഈ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ, ആ ഗ്രൂപ്പിലെ എല്ലാ മെമ്പർമാരും സുബ്ഹി ജമാഅത്തിന് പള്ളിയിൽ വരണം. എന്നിട്ട് പള്ളിയിൽ വന്നില്ലാതെ കണ്ടാൽ വരാത്തവനോട് ആ ഗ്രൂപ്പിൽ വെച്ച് ചോദിക്കും, എന്തുകൊണ്ടാണ് ഇന്ന് നീ പള്ളിയിൽ വരാത്തത്? അപ്പൊ അവൻ കാരണം ബോധ്യപ്പെടുത്തണം. ഓ ഇവനാരാ ഇവനോട് കാരണം ബോധ്യപ്പെടുത്താൻ? അതല്ല, അതൊരു സ്നേഹമാണ്. യഥാർത്ഥത്തിൽ സ്നേഹമുള്ള കൂട്ടുകാരെന്ന് പറഞ്ഞാൽ അവരാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. എന്താറിയോ, ഒരു ബൈക്ക് ടൂ വീലറിൽ അങ്ങ് കയറിയിട്ട് പിന്നിലൊരുത്തനെ ഇരുത്തിക്കൊണ്ടുപോയാൽ, ഓ ഇവർ രണ്ടാളും ഭയങ്കര ബായ് ബായിയാ, ഭയങ്കര ഫ്രണ്ട്ഷിപ്പാ, ചട്ടി ജോസ്തിയാണെന്നൊക്കെ പറയും നമ്മുടെ നാട്ടിൽ. അതല്ല ജോസ്തി. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ അതല്ല. യഥാർത്ഥത്തിലുള്ള ഫ്രണ്ട്ഷിപ്പ് എന്താ? ഒരു ഫ്രണ്ട് മറ്റൊരു ഫ്രണ്ടിനെ സ്വർഗത്തിന്റെ വഴിയിൽ എത്തിക്കണം, അതാണ് ഒരു റിയൽ ഫ്രണ്ട്ഷിപ്പ്. നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ വിഷയത്തിൽ പരസ്പരം സ്നേഹിക്കുന്ന രണ്ട് പുരുഷന്മാർ, രണ്ട് പേർ, അത് പുരുഷന്മാരായാലും ശരി സ്ത്രീകളായാലും ശരി, അവർക്ക് അർശിന്റെ തണലുണ്ടെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പോ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദേ അതുകൊണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ ഉസ്താദ് ഒരു സന്തോഷത്തിന്റെ വോയിസ് മെസ്സേജ് അയക്കണോ പറഞ്ഞു. അപ്പൊ എനിക്ക് വലിയ താല്പര്യം തോന്നി ആ ഗ്രൂപ്പിനോട്. കാരണം ഞാനപ്പൊ ആഗ്രഹിച്ചു പോയി ഇതുപോലത്തെ ഗ്രൂപ്പ് എല്ലാ മഹലിലും ഉണ്ടാവണം. അതുകൊണ്ട് ഞാൻ ആദ്യം ഇടക്ക് വെച്ച് ഞാൻ ഈ നാട്ടിലെ ചെറുപ്പക്കാരോട് പറയട്ടെ, നിങ്ങൾ പള്ളിയെ പരിപാലിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ സദസ്സിൽ നിന്ന് പിരിയുമ്പോൾ ഒരു തീരുമാനമെടുക്കണം. ഇൻഷാല്ലാ എന്റെ വീട് ചിലപ്പോൾ ഒരു കിലോമീറ്റർ ദൂരെയായിരിക്കും. സാരമില്ല, ടൂ വീലർ ഉണ്ടല്ലോ, ഫോർ വീലർ ഉണ്ടല്ലോ, സുബ്ഹി ജമാഅത്തിന് പള്ളിയിൽ വന്നോ. പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്ന ചെറുപ്പക്കാരാകണോ? എന്തേ കാരണം? നാളെ അല്ലാഹുവിന്റെ കോടതിയിലെത്തിയാൽ ഒരു വിഭാഗം ചെറുപ്പക്കാരുണ്ട്, അവരുടെ മുഖം നല്ല പ്രകാശമുള്ള മുഖങ്ങളാ. ചിലപ്പോ ദുനിയാവിൽ ഇവന്റെ മുഖം കറുത്ത മുഖമായിരിക്കും, അല്ലെങ്കിൽ ഇരുനിര മുഖക്കാരനായിരിക്കും. എന്നാലും അല്ലാഹുവിന്റെ കോടതിയിലെത്തുമ്പോ ഈ ചെറുപ്പക്കാരന്റെ മുഖം നല്ല പ്രകാശമുള്ള മുഖമാണ്. സുബ്ഹാനല്ലാഹ്, ആ മഹ്ശറയിൽ ഒരുമിച്ചു കൂടിയവരെല്ലാവരും ഈ ചെറുപ്പക്കാരിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ചോദിക്കുകയാണ്, ഇവർ മനുഷ്യരാണോ അതല്ല മലക്കുകളാണോ? അപ്പൊ ആ ചെറുപ്പക്കാർ പറയാണ്, നാം മലക്കുകളല്ല, ഫരിഷ്ടോകളല്ല, ഏഞ്ചൽസുകളല്ല, മാലാക്കമാരല്ല, നിങ്ങളെപ്പോലെ മനുഷ്യര് തന്നെ. അപ്പോഴാണ് ചോദിക്കുന്നതല്ല, നമ്മുടെ മുഖത്ത് കാണാത്തൊരു പ്രത്യേകമായ പ്രഭ നിങ്ങളുടെ മുഖത്ത് കാണുന്നുണ്ടല്ലോ, എന്താണ് അതിനുള്ള കാരണം? അപ്പോഴാണ് ഈ ചെറുപ്പക്കാര് പറയുന്നത്, ഭൗതിക ലോകത്ത് ജീവിക്കുമ്പോ നമുക്കൊരു സ്വഭാവമുണ്ടാണിരുന്നു, എന്താണെന്നല്ലേ? പള്ളിയിൽ നിന്നുള്ള വാങ്കിവിളി കേട്ടാ പിന്നെ പെട്ടെന്ന് പള്ളിയിലങ്ങ് എത്തിയേക്കൂ, അപ്പള്ളിയിലങ്ങ് ജമാഅത്തായി നിസ്കരിക്കൂ.
മഗ്‌രിബിന്റെ സമയത്ത് വാങ്ക് വിളി കേൾക്കുമ്പോ, ഓ ചെറുപ്പക്കാരാ, നീ ഫുട്ബോൾ ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളിക്കുകയല്ലേ, ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിക്കുകയല്ലേ, അവസാനം ഒരൊറ്റ ഓവർ ബാക്കിയുള്ളൂ, നല്ല ഫൈറ്റ് വരുന്ന ടൂർണമെന്റാണ്. സുബ്ഹാനല്ലാ, ഇപ്പൊ ഞാൻ ബാറ്റിംഗ് ചെയ്താലേ വിജയിക്കാൻ കഴിയൂ. അതേ സമയത്ത് ആ നേരത്താണ് പള്ളിയിൽ നിന്നുള്ള വിളിയാളം കേൾക്കുന്നത്, ഹയ്യാല സ്വലാ, ആരോഗ്യമുള്ള ചെറുപ്പക്കാരാ, ഫുട്ബോൾ കളിക്കുന്ന ചെറുപ്പക്കാരാ, അങ്ങാടിക്കൂലായിൽ കുത്തിരുന്ന് കാരംസ് കളിക്കുന്ന ചെറുപ്പക്കാരാ, ചെസ് കളിക്കുന്ന ചെറുപ്പക്കാരാ, ക്രിക്കറ്റ് കളിക്കുന്ന ചെറുപ്പക്കാരാ, നിന്റെ കളിയങ്ങൊന്ന് നിർത്തിയിട്ട് പള്ളിയിലേക്ക് വായോ, മഗ്‌രിബ് ജമാഅത്തായി നിസ്കരിച്ചോ. ഓ ചെറുപ്പക്കാരാ, ആ സമയത്ത് നിനക്ക് പള്ളിയിൽ പോകാൻ മനസ്സ് വരുന്നില്ലെങ്കിൽ നിനക്കതിനേക്കാളും വലിയ ടേസ്റ്റ് കിട്ടുന്നത്, അതിനേക്കാളും വലിയ ആവേശം കിട്ടുന്നത് നിന്റെ കളിയിലാണോ? എന്നാ നിന്റെ ഈമാന ദുർബലമാണെന്നത് സംശയം വേണ്ട. സുബ്ഹാനല്ലാ, എത്ര മഹാന്മാരുണ്ട് പള്ളിയിൽ സുജൂദിൽ മരണപ്പെട്ട മഹാന്മാരില്ലേ ഉപ്പമാരെ? എന്തേ കാരണം? ഞാനൊരു കാര്യം യുവാക്കളോട് പ്രത്യേകിച്ച് പറയട്ടെ, പ്രായമുള്ളവർക്ക് മരണത്തിന്റെ പേടിയുണ്ട്. കാരണം അവരുടെ തലമുടി നരച്ചിരിക്കുകയാണ്, താടി രോമങ്ങൾ നരച്ചിരിക്കുകയാണ്. അതേ സമയത്ത് ചെറുപ്പക്കാരാ, എന്റെയും നിന്റെയും മനസ്സിലാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള പേടി വരാത്തത്. അല്ലെങ്കിലും ഞാനൊന്ന് ചോദിക്കട്ടെ, അല്ലാഹ് നമുക്കൊരുപാട് പാഠം തന്നില്ലേ? കേരളക്കാരോട് വീണ്ടും വീണ്ടും വിളിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ? സുബ്ഹാന ജല്ല ജലാലുഹു, കുറച്ചു മുമ്പ് ശക്തമായൊരു പനി റബ്ബ് തന്നില്ലേ? ആ പനിയല്ലേ നിപ്പ വൈറസ്? അതിന്റെ പേരിൽ മരണപ്പെട്ടവരുടെ മയ്യത്ത് പോലും അതാ കബറിൽ മറവ് ചെയ്യുന്നതിന് പകരം തീ കൊണ്ട് കത്തിക്കണമെന്ന് വരെ ജില്ലാ കലക്ടർ ഉത്തരവിട്ടില്ലേ? എന്നിട്ട് സമ്മതിക്കാതായപ്പോ ഒരുപാട് കുഴിച്ചിട്ട് വളരെ ആഴത്തിലല്ലേ മയ്യത്ത് അതാ ദഫൻ ചെയ്തത്? ഇരിക്കട്ടെ സഹോദരന്മാരെ, ആ നിപ്പ വൈറസ് ഒരൽപ്പം അസ്തമിക്കുമ്പോ ശക്തമായ പ്രളയം തന്നില്ലേ? ഞാൻ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് വയനാട് ജില്ലയിലെ തരുവണ എന്ന സ്ഥലത്ത് വാതിന് പോയി. സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരെ സംഘടിപ്പിച്ച സദസ്സാണ്. സുബ്ഹാനല്ലാഹ്, ഞാൻ എന്റെ ദർസിൽ നിന്ന് രാവിലെ 9:30 എന്റെ മുത്തല്ലിമീങ്ങൾക്ക് പെട്ടെന്ന് സബക്ക് ചൊല്ലിയിട്ട് ഞാൻ എന്റെ വാഹനത്തിൽ അങ്ങ് കയറിയതാണ്. വയനാട് ജില്ലയിലെ തരുവണയിൽ ഞാൻ എത്തുമ്പോ 6:30, കൃത്യം 9 മണിക്കൂർ, ഒരു 2 മണിക്കൂറിന്റെ വാതിന് വേണ്ടി ഞാൻ എന്റെ സ്ഥാപനത്തിൽ നിന്ന് 9 മണിക്കൂർ യാത്ര ചെയ്തതാണ്. സുബ്ഹാനല്ലാഹ്, പോകുന്ന വഴിയിലോ പ്രളയബാധിത സ്ഥലം കണ്ടു, പ്രളയബാധിത സ്ഥലം കണ്ടു. പോകുന്നതിന്റെ തലേ ദിവസോ ആദരണീയരായ ഗുരുവര്യർ ഷെയ്ഖുന സുൽത്താനുൽ ഉലമാ കാന്തപുരം ഉസ്താദ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ, ഇത്രയും പ്രായം ചെന്ന സമയത്തുള്ള ഉസ്താദ് തലേന്നവിടെ പോയിരിക്കുകയാണ്, പ്രളയബാധിത സ്ഥലങ്ങളെ സന്ദർശിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ആലിമീങ്ങൾ ആലിമീങ്ങൾ തന്നെ
ഞാൻ ഈ മഹല്ല നിവാസികളോട് പറയട്ടെ, എല്ലാ ആലിമീങ്ങളെയും ബഹുമാനിക്കണം. ആലിമീങ്ങൾ ആലിമീങ്ങളാണ്, ഗ്രൂപ്പ് നോക്കിയിട്ട് മാത്രം ആലിമീങ്ങളെ ബഹുമാനിച്ചാൽ പടച്ചറപ്പിന്റെ കോടതിയിൽ വിരൽ കടിക്കേണ്ടി വരൂ. ഷംസുൽ ഉലമ ഇ കെ ഉസ്താദ് അല്ലാഹുവിടുത്ത ദറജ വർദ്ധിപ്പിക്കട്ടെ. റയീസുൽ മുഹഖിഖീന കണ്ണിയത്ത് ഉസ്താദ് അല്ലാഹു ദറജ വർദ്ധിപ്പിക്കട്ടെ. താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അല്ലാഹുവിടുത്ത ദറജ വർദ്ധിപ്പിക്കട്ടെ. സുബ്ഹാനല്ലാഹ്. നേരത്തെ പറഞ്ഞില്ലേ ബദറു സാദാത്ത് തങ്ങളാപ്പ അവിടുത്തെ വെല്ലുപ്പയും ഇവിടുത്തെ ആത്മീയ സ്രോതസ്സുമാണിരുന്ന തങ്ങളാപ്പയുടെ ഉസ്താദാണ്, വർഷങ്ങളോളം പഠിപ്പിച്ച ഉസ്താദാണ് നൂറുൽ ഉലമ എം എ ഉസ്താദ് അല്ലാഹു ദറജ വർദ്ധിപ്പിക്കട്ടെ. എല്ലാ ആലിമീങ്ങളെയും ബഹുമാനിക്കാനുള്ള മനസ്സ് വേണം. ഏതെങ്കിലും ഒരു ഗ്രൂപ്പിലെ ആലിമീങ്ങളെ മാത്രം ബഹുമാനിച്ചാൽ മതി എന്ന ചിന്ത മനസ്സിൽ വന്നാൽ കാപട്യമാണ്. ഇൽമിന്റെ പേരിലുള്ള ബഹുമാനമല്ല. സുബ്ഹാനല്ലാഹ്. ഇപ്പൊ ഐക്യത്തിന്റെ ചർച്ച നടക്കുകയാണ്, സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനകൾ ഒന്നിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു അത് സാധിപ്പിച്ചു തരുമാറാവട്ടെ. ആ ചർച്ചകളിലെല്ലാം വലിയ ബറക്കത്ത് നൽകട്ടെ. വഅ്തസിമു ബിഹബ്ലില്ലാഹി ജമീഅ. നിങ്ങൾ എത്ര സംഘടനക്കാരായാലും ഒരു നാട്ടിൽ ഒന്നിലധികം സംഘടനകൾ ഉണ്ടാകുന്നതിന് വിരോധമില്ല. എത്ര സംഘടനകൾ ഉണ്ടായാലും അതെല്ലാം നാടിന്റെ നന്മക്കുള്ളതാണെങ്കിൽ അതെല്ലാം നല്ലത് തന്നെയാണ്. പക്ഷേ സംഘടനയുടെ പേരിൽ പരസ്പരം അക്രമം പാടില്ല, വിദ്വേഷം പാടില്ല, വൈരാഗ്യം പാടില്ല, ഫിത്നയുണ്ടാക്കാൻ പാടില്ല, ഫസാദ് ഉണ്ടാക്കാൻ പാടില്ല. വഅ്തസിമു ബിഹബ്ലില്ലാഹി ജമീഅ. അല്ലാഹുവിന്റെ പാശമാകുന്ന ഇസ്ലാം അതൊന്നേയുള്ളൂ. നീ ഏത് സംഘടനയിൽ പ്രവർത്തിക്കുന്നവനായാലും നിന്റെ പ്രവർത്തനം എത്തിച്ചേരേണ്ടത് പടച്ചറപ്പിന്റെ പാശമായ ഇസ്ലാമിലേക്ക് തന്നെ. വലാ തഫറഖു. ഓ ജനങ്ങളെ, നിങ്ങൾ ഭിന്നിച്ചു നിൽക്കാൻ പാടില്ല, മാറി നിൽക്കാൻ പാടില്ല. സർവമഹാന്മാരെ ബഹുമാനിക്കണം. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞുവെന്ന വിഷയം മറക്കണ്ട. സാധുവായ ഞാൻ അങ്ങോട്ട് പോകുമ്പോ പോകുന്ന വഴികളിലെല്ലാം പ്രളയബാധിത സ്ഥലങ്ങൾ കണ്ടു. 20 കിലോമീറ്റർ കേടായിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. തളിപ്പറമ്പ് കഴിഞ്ഞ് പേരിയാ വഴിയിലൂടെ അങ്ങ് കയറുമ്പോ കുറച്ചപ്പുറമെത്തിയപ്പോഴേക്ക് തലപുഴ വരെ റോഡ് കേടാണ്. ഞാൻ കരുതിയത് അവിടെ വരെ മാത്രമുള്ളൂ, അപ്പുറമൊക്കെ നല്ല റോഡാണെന്നാണ്. അല്ല, അപ്പുറം പോയി നോക്കുമ്പോഴും കേടാണ്. എന്നിട്ട് തിരിച്ചു വരുന്നത് കുറ്റ്യാടി ചുരക്കൂടെയാണ്. അവിടെയും നോക്കുമ്പോ വല്ലാത്ത കേട് തന്നെ. സുബ്ഹാനല്ലാഹ്. എത്ര ജീവികളാണ് വെള്ളത്തിൽ ഒഴുകിപ്പോയത്, എത്ര മനുഷ്യരാണ് വെള്ളത്തിൽ ഒഴുകിപ്പോയത്, എത്ര ഭാരമുള്ള ഭവനങ്ങളാണ് വെള്ളത്തിൽ ഒഴുകിപ്പോയത്. പേടിച്ചില്ലേ? അഭയത്തിനായി പള്ളിയിൽ വന്നില്ലേ? ഞാൻ പറഞ്ഞു വന്നത് ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഇത്രയും പ്രളയങ്ങളെല്ലാം ഉണ്ടായിട്ട് പോലും മനുഷ്യൻ പാഠം പഠിച്ചില്ല എന്ന് കണ്ടാൽ അപകടമല്ലേ മുസ്ലിമേ? ഞാനിത് പറയാനുള്ള കാരണം, ഇന്നലെ ഒരു ചെറുപ്പക്കാരൻ, ശരിക്കും മനസ്സിലാക്കണം, സർവ ചെറുപ്പക്കാർ, കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാർ എന്റെ സദസ്സിലുണ്ടല്ലോ, കല്യാണം കഴിക്കാത്ത യുവതികൾ എന്റെ സദസ്സിലുണ്ടല്ലോ, സർവറും ഉൾക്കൊള്ളാൻ വേണ്ടി ഞാൻ പറയുകയാണ്. ഒരു ചെറുപ്പക്കാരൻ വാട്സപ്പിലേക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്തു. ഞാൻ ആ വീഡിയോ അങ്ങ് തുറന്നു നോക്കിയപ്പോ അറിയാതെ തലയങ്ങ് താഴ്ത്തി വെച്ചു. എന്തേ കാരണമെന്നല്ലേ? സുബ്ഹാനല്ലാഹ്. ഒരു പുതുമണവാളൻ, ഒരു പുതുമണവാട്ടിയെ വീൽ ബാറിൽ ഇരുത്തിയിട്ട് കൊണ്ടുപോവുകയാണ്. പരിസരത്ത് നിൽക്കുന്നവർ സ്പ്രേയും അടിച്ചു കൊടുക്കുകയാണ്. കൂടെ കുറെ തട്ടമിട്ട പെണ്ണുങ്ങൾ കൂടെയുണ്ട്, ചെറുപ്പക്കാരൊപ്പമുണ്ട്. വീൽ
ഇസ്തിഗ്ബാരെന്ന് പറഞ്ഞാ നിങ്ങക്ക് മനസ്സിലായോ? സുബ്ഹാനല്ലാ, അഴുക്ക് കൊണ്ടുപോകുന്ന ഒരു ചെറിയ ഉന്തുവണ്ടിയില്ലേ? ചോദിക്കട്ടെ, ഒരു ഭാര്യ ഡേർട്ടിയാണോ? ഒരു ഭാര്യ അഴുക്കാണോ? ഒരു ഭാര്യ ഡസ്റ്റാണോ? ഒരു ഭാര്യ മ്ലേച്ഛത്തരമാണോ? അല്ലെങ്കിൽ എന്തിനാണ് വിവാഹിതളായ ഭാര്യയെ? സ്വന്തം ഭാര്യയല്ലേ? ആ ഭാര്യ ജീവിതത്തിലേക്ക് ആദ്യം കയറി വരുമ്പോ ഭാര്യയെ ട്രീറ്റ് ചെയ്യേണ്ടത് ഭർത്താവ് ഇങ്ങനെയാണോ? സുബ്ഹാനല്ലാ. ചെറുപ്പക്കാരാ, എന്റെ വാല് കേൾക്കുന്ന യുവതികളെ, കൗമാരപ്രായക്കാരികളെ, കല്യാണത്തിന്റെ പേരിൽ നിങ്ങൾ തൂർത്ത് കാണിച്ചാ ഇവിടെ അത്തരക്കാരിൽ നിന്നെനിക്കറിയാം. പക്ഷേ സാധുവായ ഞാൻ ഇവിടെ സംസാരിച്ചാൽ എന്റെ ഈ സംസാരം എല്ലാവരും കേൾക്കാനുള്ള സംവിധാനമുണ്ട്. കേൾക്കാനാണിത് പറയുന്നത്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരാരാണോ അവരിലേക്ക് ഇതങ്ങെത്തിയിട്ടവരെ മനസ്സൊന്ന് നന്നായാലോ? ഈ സംസാരിച്ച് ഞാനങ്ങ് രക്ഷപ്പെട്ടു പോയില്ലേ? ഈ പരിപാടി സംഘടിപ്പിച്ചവര് രക്ഷപ്പെട്ടു പോയില്ലേ? സുബ്ഹാനല്ലാഹ്. ഓ ചെറുപ്പക്കാരെ, ഒരിക്കലും അതുപോലെയുള്ള ആഭാസങ്ങളിൽ പെട്ടുപോകരുത്. എന്തേ കാരണം? ഇതുവരെ പാഠം പഠിപ്പിച്ച റബ്ബിന് ഇതിനപ്പുറമുള്ളതും പഠിപ്പിക്കാൻ കഴിയാഞ്ഞിട്ടല്ല. അതൊരു വാർണിംഗ് മാത്രമാണ് കേട്ടോ. പാഠം പഠിപ്പിക്കാൻ തുടങ്ങിയില്ലേ റബ്ബ് വേണ്ടി? ഇനി വല്ലാതെ കളിച്ചാ നമുക്ക് കുടിക്കാൻ ഒരു തുള്ളി വെള്ളം പോലും കിട്ടൂല. അങ്ങനെയുള്ളൊരവസ്ഥയിലേക്കല്ലേ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്? വയനാട്ടുകാര് പറഞ്ഞു, കിണറ്റിലെ വെള്ളം താഴോട്ടിറങ്ങുകയാണ്, പുഴയിലെ വെള്ളം മുറ്റിപ്പോവുകയാണ്. ഇത്രയും കനത്ത മഴ വന്നിട്ടു പോലും, മഴക്കെടുതി ഉണ്ടായിട്ടു പോലും, സുബ്ഹാനല്ലാ, കോയൽ കിണറിൽ വെള്ളമില്ല, കിണറ്റിൽ വെള്ളമില്ല, പുഴയിൽ വെള്ളം മുറ്റിപ്പോയി കൊണ്ടിരിക്കുകയാണ്. ഓ ചെറുപ്പക്കാരെ, ഓ യുവതികളെ, പടച്ച റബ്ബിനെ മറന്ന് ജീവിച്ചാൽ കുടിക്കാൻ ഒരു തുള്ളി വെള്ളം കിട്ടൂല. അതുകൊണ്ട് പരിഷ്കാരികളായി ജീവിക്കരുത്, താന്തോണികളായി ജീവിക്കരുത്. രാത്രി സമയം ഒരുപാട് വെറുതെയും സമയം ചെലവഴിക്കുന്ന യുവാക്കളാകരുത്. രാത്രി വളരെ നേരത്തെ കിടന്നുറങ്ങുന്ന യുവാക്കളാകണം. സുബ്ഹാനല്ലാ. സുബ്ഹി ജമാഅത്തിന് പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നവരാകണം. ഓ ചെറുപ്പക്കാരെ, സുജൂദിൽ കിടന്ന് മരിക്കണമെന്ന് ആഗ്രഹമില്ലയോ? സുജൂദിൽ കിടന്ന് മരിച്ച മഹാന്മാരില്ലേ? അറിയില്ലേ ബഹുമാനപ്പെട്ട ആമിർ ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു, മഹാനവരുകൾ സുജൂദിൽ വഫാത്തായ മഹാനാണ്. എന്തേ മഹാനവരുകൾക്ക് ആ ഭാഗ്യം കിട്ടാനുള്ള കാരണം? ജീവിതത്തിൽ ഒരു നേരത്തെ ജമാഅത്ത് നിസ്കാരം പോലും കൈവിട്ടിട്ടില്ല. മഹാനവരുകൾ എല്ലാ ജമാഅത്തിനും പള്ളിയിൽ വന്ന് നിസ്കരിക്കുകയാണ്. ആ മഹാനവരുകൾ രോഗശയ്യയിൽ കിടക്കുമ്പോൾ അതാ മഗ്‌രിബിന്റെ നേരമാണ്. പള്ളിയിൽ നിന്ന് മഗ്‌രിബിന്റെ വാങ്ക് വിളി കേൾക്കുകയാണ്. മഹാനവരികൾക്ക് സ്വന്തം എണീറ്റ് നിന്ന് നടക്കാൻ കഴിയില്ല, അത്രയും തളർന്നിരിക്കുന്ന നേരമാണ്. അപ്പോഴാണ് പള്ളിയിൽ നിന്ന് മഗ്‌രിബിന്റെ വാങ്ക് വിളി കേട്ടപ്പോൾ അതാ കൂടെ നിൽക്കുന്ന കൂട്ടുകാരോട് പറയാണ്, എന്നെയൊന്ന് കൂട്ടിക്കൊണ്ടുപോകുമോ? കൂട്ടുകാര് ചോദിച്ചു, അല്ല
എങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോകാനാ പറയുന്നത്? വളരെയധികം തളർന്നിരിക്കുകയാണല്ലോ നിങ്ങള്, എണീറ്റു നിൽക്കാൻ തന്നെ കഴിയുന്നില്ല, എന്നിട്ടല്ലേ നടക്കാൻ സാധിക്കുക? അപ്പോഴാണ് ആമിർ ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു പറയാണ്, ഓ കൂട്ടുകാരെ, ഞാൻ മഗ്രിബിന്റെ വാങ്ക് വിളി കേൾക്കുകയാണ്. എന്റെ ജീവിതത്തിൽ ഒരു നേരത്തെ ജമാഅത്ത് നിസ്കാരം പോലും പള്ളിയിലല്ലാതെ നടന്നിട്ടില്ല. നമ്മുടെ കൂട്ടത്തിൽ എത്ര പേർക്കാണിത് പറയാൻ കഴിയുക? ആമിർ ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്റെ ഒരു നേരത്തെ ജമാഅത്ത് നിസ്കാരം പോലും പള്ളിയിലല്ലാതെ നടന്നിട്ടില്ല. അതുകൊണ്ട് ഞാനിതാ മരണത്തോട് മല്ലടിക്കുകയാണ്, മഗ്രിബിന്റെ വാങ്ക് വിളിയാണ് കേൾക്കുന്നത്, എന്നെയൊന്ന് പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുമോ? കാരണം ഈ വഫാത്താകുന്ന സമയത്ത് പോലും എന്റെ ജമാഅത്ത് നിസ്കാരം പള്ളിയിലെ ജമാഅത്ത് നിസ്കാരം മുടങ്ങിക്കൂടാ. നമ്മുടെ കൂട്ടത്തിൽ എത്ര യുവാക്കളാണ് ഇത് ചിന്തിക്കുന്നത്? എത്ര ആളുകളാണ് ഇതിന്റെ ഗൗരവം ആലോചിക്കുന്നത്? കൂട്ടുകാർ മഹാനവരികളെ താങ്ങിപ്പിടിച്ച് പള്ളിയിലേക്ക് കൊണ്ടുപോവുകയാണ്. അല്ലാ അല്ലാ, ആമിർ ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു പള്ളിയിലെത്തി ഇമാമത്ത് മഗ്രിബിന് ഇമാമ നേതൃത്വം നൽകുകയാണ്. മഅ്മൂമീങ്ങൾ സഫ് സഫായി നിൽക്കുമ്പോ ഒരിടത്ത് ആമിർ ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു സുബൈർ തങ്ങള് നിൽക്കുകയാണ്. അതാ മഗ്രിബ് ജമാഅത്ത് നിസ്കാരം നടക്കുന്നു. ഒന്നാമത്തെ റക്അത്തിൽ സുജൂദിൽ പോവുകയാണ്. സുജൂദിലായപ്പോ ഇമാം സുജൂദിൽ നിന്ന് തലവെക്കുകയാണ്, മഅ്മൂമീങ്ങൾ സുജൂദിൽ നിന്ന് തലവെക്കുകയാണ്. പക്ഷേ ആമിർ ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു സുജൂദിൽ നിന്ന് തലവെക്കുന്നില്ല. രണ്ടാം റക്അത്ത് അവസാനിച്ചു, മൂന്നാം റക്അത്ത് അവസാനിച്ചു, മഗ്രിബ് നിസ്കാരം അവസാനിച്ചു. എല്ലാവരും ആമിർ ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു സുബൈർ തങ്ങളിലേക്ക് നോക്കുമ്പോ അല്ലാ അല്ലാ, മഗ്രിബ് നിസ്കാരത്തിൽ പള്ളിയിൽ സുജൂദിലായി മരിച്ചിരിക്കുന്നു. അറിയാമോ ചെറുപ്പക്കാരാ, ബഹുമാനപ്പെട്ട സയ്യിദുന മുജാഹിദ് ഒരു പേടിയും പേടിക്കേണ്ട, ധൈര്യത്തോടെ ഞാനല്ലേ വരണത്. സയ്യിദുന മുജാഹിദ് മുജാഹിദ് എന്ന് പറഞ്ഞാൽ പുത്തനാശയക്കാരെ കുറിച്ചല്ലേ പറഞ്ഞത്? മുജാഹിദ് റളിയല്ലാഹു അൻഹു എന്ന വലിയ മഹാനുണ്ട്. പേര് മുജാഹിദ് എന്ന് വെച്ചതുകൊണ്ട് മുജാഹിദ് ആവൂലല്ലോ. അവോ ഇനി എത്ര ആളുകൾക്ക് സുബ്ഹാന ജല്ല ജലാലു, ഒരു കള്ളുകൂടിയനാ, വ്യഭിചാരിയാ, പേര് സ്വാലിഹ്നാ, തെറ്റിട്ട് ഉമ്മ വെച്ച പേരാ, കുട്ടി അങ്ങനെ ആയിട്ടില്ല എന്നുള്ളൂ. അതുകൊണ്ട് ഉമ്മമാർ പേര് വെക്കുമ്പോഴും ആലോചിക്കണം, കുട്ടിയെ ആ രൂപത്തിൽ തന്നെ വളർത്തണം. സ്വാലിഹ് എന്ന് പറഞ്ഞ എന്താ? സ്വാലിഹായ മനുഷ്യൻ എന്നാ, സ്വാലിഹ് നബിന്റെ പേരാ. പക്ഷെ ആരുടെ നമ്പർ ഒന്ന് തെമ്മാടിയ. അപ്പൊ ആരോ ചോദിച്ചു, എന്താ ഇപ്പൊ ഈ പേരിനും ഈ മനുഷ്യനും തമ്മിലുള്ള ബന്ധം? അത് ബന്ധം വൈരുദ്ധ്യം എന്ന ബന്ധാണെന്ന് പറയാം. അങ്ങനെ ഒരു ബന്ധം ഉണ്ടായാൽ മതിയല്ലോ ഉസ്താമാരെ ഭാഷയിൽ. അപ്പൊ ആ ഒരു തനാഖുല് എന്ന ആ ഒരു ബന്ധാണെന്ന് പറയാം. അങ്ങനെ ബന്ധം ഉണ്ടാക്കാൻ അത് മതി. ഞാനിപ്പോ ഇതിലേക്ക് കടക്കുന്നില്ല, ഞാൻ പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, സയ്യിദുന മുജാഹിദ് റളിയല്ലാഹു അൻഹു, മുജാഹിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു മനുഷ്യൻ ജീവിതകാലത്ത് ഏറ്റവും കൂടുതൽ ഏത് വിഷയത്തോടാണ് ബന്ധപ്പെടുന്നത്, ഏത് സദസ്സിലാണ് കൂടുതലും സമയം ചെലവഴിക്കുന്നത്, ആ സദസ്സിനെ അല്ലാഹു തആല ആ മനുഷ്യൻ മരിക്കുമ്പോ ആ മനുഷ്യന്റെ മുന്നിൽ അല്ലാഹു ആ സദസ്സ് കാണിച്ചു തരുമെന്ന് സയ്യിദുന മുജാഹിദ്. ഉമ്മമാര് നല്ലവണ്ണം ശരിക്കണം. ഈ മലയോര പ്രദേശത്തൊന്നും വീട്ടിൽ ടി വി ഇല്ലായിരിക്കും അല്ലേ? കുറവാണ്, എന്നാലും കുറച്ചൊക്കെ ഉണ്ട് എന്നതിന്റെ അർത്ഥം.
ടി വി ഇല്ലാത്ത വീടേതാ? ഇനിയിപ്പോ ടി വി ഇല്ല ഉസ്താദേ. ഞാനൊരു സ്ഥലത്ത് പോയി, ഒരു സ്ഥലത്ത് പോയപ്പോ ഞാനിങ്ങനെ സദസ്സിൽ ചോദിച്ചു, ഈ സദസ്സിൽ ടി വി ഇല്ലാത്ത വീടേതാണെന്ന് ചോദിച്ചു. ടി വി എന്ന് പറഞ്ഞാൽ നമ്മളാ പഴയ അന്നത്തെ ആ ടി വി ഉണ്ടല്ലോ, അതൊക്കെ വെച്ച് ഇങ്ങനെ റിമോട്ട് ഇങ്ങനെ അമർത്തുന്നു മലത്തുന്നൊക്കെ. അപ്പൊ ഈ സദസ്സിൽ ടി വി ഇല്ലാത്ത വീടുകള് വീട്ടുകാരാരാണ്? എല്ലാരും അങ്ങ് പൊക്കി, കയ്യങ്ങ് പൊക്കി. ആ ടി വി ഇല്ലാത്തപ്പോ വല്ലാത്തൊരു സന്തോഷായി. അപ്പോഴാ പിന്നെ സുബഹാന ജല്ല ജലാലു മനസ്സിലാക്കണത്, ഇന്നിപ്പോ ടി വി വേണമെന്നുണ്ടോ? ഇതാ ഈ സാധനം പോരെ, ഐപാഡ് പോരെ, ഐപോഡ് പോരെ, ടാബ് പോരെ, മൊബൈല് പോരെ. ടി വി ആണെങ്കിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ നോക്കേണ്ടി വരില്ലേ? മൊബൈൽ ആണെങ്കിൽ അങ്ങനെയല്ലോ, കിടന്നിട്ടും മലർന്നിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിട്ടും അറിഞ്ഞിട്ടും ഒക്കെ നോക്കാലോ. സുബഹാനല്ലാഹ്, അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ഉമ്മമാരെ, നിങ്ങൾ ഏറ്റവും കൂടുതൽ സിനിമയാണോ കാണുന്നത്? ചില ഉമ്മമാർക്ക് ഒരു സ്വഭാവമുണ്ട്, ഈ പരിസരത്തുള്ള ഉമ്മമാരൊക്കെ വളരെ നല്ല ഉമ്മമാരായതുകൊണ്ട് ഞാൻ കൂടുതൽ പറയണില്ല. അല്ലാഹു തആല ആ ഉമ്മമാരെ ബർക്കത്തുകൊണ്ട് നിങ്ങൾ അല്ലാഹു നന്നാക്കി തരട്ടെ. എന്താ അമ്മ അത്ര പവർ പോരല്ലോ, അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. കുറച്ചൊക്കെ അവരെ ബർക്കത്ത് നമുക്ക് വേണം, നമ്മുടെ ബർക്കത്ത് കുറെ അവർക്കും വേണം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, കൂടുതൽ സിനിമ കാണുന്ന ഉമ്മമാരാണോ? പട്ടുറുമാല് കാണുന്ന ഉമ്മമാരുണ്ട്, റിയാലിറ്റി ഷോ കാണുന്ന ഉമ്മമാരുണ്ട്. ചില ഉമ്മമാർ മനസ്സിലാക്കിയത് അല്ലാ എന്ന് പദമുള്ള പാട്ടാണെങ്കിൽ പിന്നെ എന്തായാലും പ്രശ്നമല്ല, കാണാൻ കേൾക്കാന്നാ. അങ്ങനൊന്നുമില്ല ഉമ്മമാരെ, അത് രണ്ടു കുറ്റാണ് ഇതിന്. ഏ സാദാ മറ്റു തോന്നിവാസത്തിന്റെ പാട്ട് കേൾക്കുമ്പോ ഒരു കുറ്റേ ഉള്ളൂ, പാട്ട് കേൾക്കുന്നു, തോന്നിവാസത്തിന്റെ പാട്ട് കേൾക്കുന്നു. ഇതോ ഇത് അല്ലാനെ ദുരുപയോഗപ്പെടുത്തിയിട്ടുള്ള പാട്ട് കേൾക്കുന്നു, അപ്പൊ രണ്ട് തെറ്റായി. അത് വളരെ ഗൗരവത്തിൽ കാണണം. അതുകൊണ്ട് ഒരൊറ്റ ഉമ്മയും പട്ടുറുമാല് കാണാൻ പാടില്ല, അതുപോലെ തന്നെ സിനിമ കാണാൻ പാടില്ല, റിയാലിറ്റി ഷോ കാണാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്. മുജാഹിദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഏറ്റവും കൂടുതൽ ഏത് സദസ്സിലാണോ നിങ്ങൾ കൂടിയത്, ആ സദസ്സിനെയായിരിക്കും മരിക്കുന്ന സമയം അല്ലാഹു നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തരുന്നത്. ഓ പള്ളിയിൽ സ്വലാത്ത് നടക്കാറില്ലേ? ആഴ്ചയിലുണ്ട്, മാസത്തിലുണ്ട്. എന്നാൽ നിങ്ങൾ എത്ര ഭാഗ്യവാന്മാരാണ്, ആഴ്ചയിലും സ്വലാത്തുണ്ട്, മാസത്തിലും സ്വലാത്തുണ്ട്. എന്നാൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ പള്ളിയിലെ സ്വലാത്തിന്റെ മജ്‌ലിസിൽ വന്നിരുന്നവരാണോ? എന്നാൽ മുസ്ലിമേ, മരിക്കാൻ കിടക്കുന്ന സമയത്ത് ആ സ്വലാത്തിന്റെ മജ്‌ലിസിന്റെ പകർപ്പ് അല്ലാഹു നിങ്ങൾക്ക് കാണിച്ചു തരുന്നു. ആ സ്വലാത്തിന്റെ മജ്‌ലിസ് അല്ലാഹു കാണിക്കുമ്പോ നാവിലൂടെ കലിമ വരികയാണ്, സ്വലാത്ത് വരികയാണ്. ഇത് കളസ പറയുകയല്ല, സയ്യിദുനാ മുജാഹിദ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. ഇതുപോലെ തന്നെ നാട്ടിൽ ഇൽമിന്റെ സദസ്സ് സംഘടിപ്പിച്ചപ്പോൾ ഓ വലിയ തിരക്കുകാരന്, അയാൾക്ക് ഇൽമ കേൾക്കാൻ വരാൻ അവസരമൊന്നുമില്ല, നേരൊന്നില്ല. അങ്ങനെയാകരുത്, എത്ര വലിയ തിരക്കുള്ളയാളായാലും ഇൽമിന്റെ സദസ്സ് വലിയ ബറക്കത്തുള്ള സദസ്സാണ്. ആ സദസ്സിൽ വന്നിരിക്കാൻ അവസരം കാണിച്ചവരാണോ? എന്നാൽ മരിക്കുന്ന സമയം ആ ഇൽമിന്റെ സദസ്സിനെ അല്ലാഹു കാണിച്ചു തരികയാണ്. ആ ഇൽമിന്റെ സദസ്സിൽ ആലിമീങ്ങളെ നീ കാണുകയാണ്, നല്ല ഈമാനുള്ള മോമിനീങ്ങളെ നീ കാണുകയാണ്. അപ്പോഴാണ് നീ മരിക്കുമ്പോൾ നിന്റെ നാക്കിലൂടെ കലിമത്തു തൗഹീദ് വരികയാണ്, ലാ ഇലാഹ ഇല്ലല്ലാ. അതങ്ങ് ചൊല്ലിയിട്ട് മരിക്കുകയാണ് മോമിനീങ്ങളെ. അതുകൊണ്ട് നല്ല നല്ല സദസ്സുകൾ ഉപയോഗപ്പെടുത്തണം. ചീട്ട് കളിക്കുന്ന സദസ്സിൽ പോയിക്കൂടാ ചെറുപ്പക്കാരാ, കഞ്ചാവ് ഉപയോഗിക്കുന്നവരെ കൂടെ പോയിക്കൂടാ ചെറുപ്പക്കാരാ. എന്തേ കാരണം? ഇപ്പൊ നിനക്ക് ചീട്ട് കളി ഒരു ഹരമായിട്ട് നീ അവരെ കൂടെ പോയേക്കൂ, കഞ്ചാവ് ഒരു ഹരമായിട്ട് നീ അവരെ കൂടെ പോയിക്കൂ. അതേസമയം നീ മരിക്കുന്ന സമയത്തോ അല്ലാ നിന്റെ കൺമുന്നിൽ കാണിക്കുന്നത് കഞ്ചാവിന്റെ സദസ്സിനെയാണ്, ചീട്ടുകളിയുടെ സദസ്സിനെയാണ്.
ആ ചീട്ടുകളിയുടെ സദസ് കാണുമ്പോ നാക്കിലൂടെ കലിമത്തു തൗഹീദ് ഉച്ചരിക്കാൻ കഴിയുമോ? കഞ്ചാവിന്റെ സദസ് കാണുമ്പോ നാക്കിലൂടെ കലിമത്തു തൗഹീദ് ഉച്ചരിക്കാൻ കഴിയുമോ? ഒരിക്കലും വ്യഭിചാരികളായി കൂടാ. ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ. ഈമാനുള്ള ഒരാൾക്കും വ്യഭിചരിക്കാൻ സാധ്യമല്ല. വ്യഭിചാരികൾക്ക് അല്ലാഹു തആലയുടെ കോടതിയിലുള്ള ശിക്ഷ ഏതാണ്? എന്താണ് വ്യഭിചാരം ചെറുപ്പക്കാരാ? എന്താണ് വ്യഭിചാരം പെങ്ങളെ? ഇന്ന് ക്യാമ്പസിൽ പഠിക്കുന്ന മുഴുവൻ യുവതികളോട് പറയട്ടെ, ഇന്ന് വഴിവിട്ട പ്രണയമെന്നത് ഒരു ഹരമായി മാറിയിരിക്കുകയാണ്. ഞാൻ തുറന്നു തന്നെ പറയട്ടെ, അത് ഉപ്പമാർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല, പ്രായമുള്ള മാമമാർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല. എന്റെ സംസാരം ഉപ്പമാരോട് മാത്രമല്ലല്ലോ, പ്രായം ചെന്ന ഉമ്മമാരോട് മാത്രമല്ലല്ലോ, എത്രയോ വഴിതെറ്റിക്കൊണ്ടിരിക്കുന്ന യുവാക്കളും യുവതികളും ഇല്ലയോ? ഈ നാട്ടിലില്ല എന്നേ ഉള്ളൂ, പക്ഷേ മറുപുറങ്ങളില്ലെമ്പാടുമുണ്ട്. അവർക്ക് വേണ്ടി ഞാനങ്ങ് പറയട്ടെ, എന്താണ് വ്യഭിചാരമെന്ന് പറഞ്ഞാൽ, ഓ ചെറുപ്പക്കാരാ, നീ നിന്റെ മൊബൈൽ ഫോണിലൂടെ ഏതോ ഒരു അന്യ പെണ്ണിനെ നീ കോൾ വിളിച്ചാൽ തങ്ങൾ വന്നു അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ഏതെങ്കിലും ഒരു അന്യ പെണ്ണിന് നീ ഒരു കോൾ വിളിച്ചാൽ, മോനെ അത് വ്യഭിചാരത്തിന്റെ അംശമാണ്. എന്റെ പെങ്ങളെ, ഏതോ ഒരു അന്യ ചെറുപ്പക്കാരനോട് നീ മൊബൈലിൽ സംസാരിച്ചാൽ അത് ഒരു തീർത്തും വ്യഭിചാരത്തിന്റെ ഒരു വിഹിതമാണ്. അതുപോലെ തന്നെ വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചാലോ, തോന്നിവാസത്തിന്റെ മെസ്സേജുകൾ അയക്കുമ്പോ ചിന്തിക്കണം, അത് വ്യഭിചാരത്തിന്റെ ഭാഗമാണ്. റോട്ടിലൂടെ ഒരു അന്യ പെണ്ണ് നടന്നു പോകുമ്പോ നീ അവളിലേക്ക് നോക്കുന്നുണ്ടോ? വ്യഭിചാരത്തിന്റെ അംശമാണ്. ഞാൻ എന്റെ ഈമാനുള്ള ഉമ്മമാരോട് പറയട്ടെ, ആ വ്യഭിചാരത്തിന്റെ ആമുഖങ്ങളിൽ നിന്നു പോലും നിങ്ങൾ മാറി നിൽക്കുന്നവരാകണേ. കഴിവിന്റെ പരമാവധി ഇന്റർനെറ്റ് ഉപയോഗിക്കാത്ത ഉമ്മമാരാകണം. ഒരിക്കലും ഭാര്യമാർക്ക് സ്വന്തം ഒരു വാട്സപ്പ് ഉപയോഗിക്കുന്ന ഒരിക്കലും മൊബൈൽ ഉണ്ടായിക്കൂടാ. ഞാൻ ആ ചിന്താഗതിക്കാരനാണ്. എന്റെ കാരണം ചിലപ്പോൾ നമ്മുടെ ഭാര്യമാര് നല്ലവരായിരിക്കും. പുരുഷന്മാരായ നാം ചിന്തിക്കേണ്ട വിഷയമാ ഞാൻ പറയുന്നത്. അവർ വാട്സപ്പ് ഉപയോഗിച്ചോട്ടെ ആവശ്യത്തിന്, അതിന് ഭർത്താവിന്റെ മൊബൈൽ മുഖേന ഉപയോഗിച്ചോട്ടെ. അതേസമയത്ത് ഭാര്യമാർക്ക് സ്വന്തം ഒരു വാട്സപ്പ് ഉപയോഗിക്കാൻ മൊബൈല് വേണ്ട. ഞാനിതെന്തേ ഇങ്ങനെ പറയാൻ കാരണം, ചിലപ്പോൾ അവർക്ക് സ്വന്തമായി ഉപയോഗിക്കാൻ പറ്റിയ ഓൺലൈനിന്റെ സംവിധാനമുള്ള, ഇന്റർനെറ്റിന്റെ സംവിധാനമുള്ള മൊബൈൽ വാങ്ങിക്കൊടുത്താൽ നമ്മുടെ ഭാര്യമാരൊക്കെ നല്ലവരാണ് കേട്ടോ, അവർ നല്ലവർ തന്നെയാണ്. പക്ഷേ വെറുതെയും ഇങ്ങനെ ഇരിക്കുമ്പോ അവരെ വഞ്ചിക്കാനായി തന്നെ നാട് ചുറ്റുന്ന ചില കുരുത്തം കെട്ടവരായ ചില യുവാക്കളുണ്ടെന്ന ബോധം വേണോ? ആ ഒരു ശ്രമം ചില യുവാക്കള് നടത്തുമ്പോ നമ്മുടെ ഭാര്യമാർ അച്ചതിയിലങ്ങ് പെട്ടുപോയാൽ. സുബ്ഹാനല്ലാഹ്. ഒരു സഹോദരി വിളിച്ചിട്ട് സങ്കടം പറഞ്ഞു, ഉസ്താദേ, എനിക്കെന്റെ ഭർത്താവിനോട് വലിയ സ്നേഹമാണ്. 6 വയസ്സുള്ളൊരു കുഞ്ഞുമോൻ എനിക്കുണ്ട്. പക്ഷേ ഒരു ചെറുപ്പക്കാരൻ എനിക്ക് മെസ്സേജ് അയച്ചപ്പോൾ ആ ചെറുപ്പക്കാരന്റെ ചതിവലയിൽ ഞാൻ വീണുപോയി. അതെന്റെ ഭർത്താവിനറിഞ്ഞു. ഇപ്പൊ എന്റെ ഭർത്താവ് എന്നെ കൈവിടുകയാ. ചിലപ്പോൾ നിങ്ങളൊരു ടൈം പാസിന് വേണ്ടിയായിരിക്കും ഉമ്മമാരെ
അന്യരോട് ചാറ്റിംഗ് നടത്തുന്നത്. പക്ഷേ നിങ്ങളുടെ കുടുംബ ബന്ധു എക്കാലത്തേക്കും മുറിഞ്ഞു പോവുകയാണ്. ഭാര്യ ഭർത്തൃ കുടുംബ ജീവിതം എന്നത് അതിഭൗതിക ലോകത്തേക്ക് മാത്രമുള്ളതല്ല, അത് എന്നേക്കുമുള്ളതാണ്, സ്വർഗത്തിലെത്താനുള്ളതാണ്. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഒരാൾക്ക് അല്ലാഹു തആല നാല് അനുഗ്രഹം ചെയ്താൽ വേറെയൊന്നും വേണ്ട. നാല് അനുഗ്രഹം ഒരാൾക്ക് അല്ലാഹു തആല ചെയ്താൽ വേറെയൊന്നും വേണ്ട, എല്ലാം കിട്ടിപ്പോയി എന്നാണ് അതിന്റെ അർത്ഥം. ആ നാല് അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാമത്തെ അനുഗ്രഹം ഏതാണ്? ലിസാനുൻ സാകിറു, ഒരാൾക്ക് എപ്പോഴും ദിക്ർ ചൊല്ലുന്ന നാവുണ്ടോ? അത് വലിയ കാര്യമാണ്. എപ്പോഴും ദിക്ർ ചൊല്ലുന്ന നാവുണ്ടാവുക. ഇനി രണ്ടാമത്തെ കാര്യം ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, അതാ ഒരാൾക്ക് അല്ലാഹുവിനെ പേടിക്കുന്ന ഹൃദയമുണ്ടായാൽ അത് വലിയ കാര്യമാണ്. മൂന്നാമത്തത് പറയുന്നു, ഏത് പ്രയാസമുണ്ടാകുമ്പോഴും ആ പ്രയാസങ്ങളെല്ലാം സഹിക്കാൻ പറ്റിയ ശരീരമാണോ, അതെല്ലാം തരണം ചെയ്യാൻ പറ്റിയ ശരീരമാണോ, അത് വലിയ കാര്യമാണ്. ഈ മൂന്ന് കാര്യം പറഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നാലാമതായി പറയുകയാണ്, വസൗജത്തുൻ സ്വാലിഹാ, അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ഒരു സ്വാലിഹത്തായ ഭാര്യയാണോ, ആ ഭർത്താവ് വലിയ ബറക്കത്തുള്ളവനാണ്. അതുകൊണ്ട് എല്ലാ ഭാര്യമാരും സ്വാലിഹാത്തുകളാകാൻ ശ്രമിക്കണോ. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ സ്വഹാബത്തിനോട് ചോദിച്ചു, സ്വഹാബത്തെ, ഭാര്യമാരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ഭാര്യമാരാരാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? സുബ്ഹാനല്ലാഹ്. നല്ല നല്ല അപ്പം ചുടുന്ന ചില സ്ത്രീകളുണ്ട്, നല്ല നല്ല ഭക്ഷണമുണ്ടാക്കുന്ന ചില സ്ത്രീകളുണ്ട് അല്ലേ? എല്ലാ സ്ത്രീകളുടെയും കൈ ഒരുപോലെയല്ല. കൈ ഒരുപോലെയല്ല എന്ന് പറഞ്ഞാൽ ചില സ്ത്രീകളെ കൈ ഇങ്ങനെ തിരിഞ്ഞിട്ട് നല്ല, അതിന്റെ അർത്ഥം കൈയൊക്കെ ഒരുപോലെയാ, പക്ഷേ കൈ പൊരുത്തോ ആ സാധനം അത് വ്യത്യാസമാണ്. അതുകൊണ്ടാണ് ഒരു സ്ത്രീക്ക് ഉണ്ടാക്കാൻ പറ്റാത്ത ഭക്ഷണം വേറൊരു സ്ത്രീ ഉണ്ടാക്കുന്നത്, അത് അങ്ങനെയാണ്. അതുകൊണ്ട് ചിലപ്പോ കല്യാണം കഴിച്ചവരോട് പറഞ്ഞിട്ട് കാര്യമല്ല, അതിങ്ങനെ ഉള്ളതെങ്ങനെ മെല്ലെ ഒപ്പിച്ചിട്ട് പോവാ, ഉണ്ടാക്കി തരുന്നതൊക്കെ നല്ല ടേസ്റ്റ് ഉള്ളതാണെന്ന് മനസ്സിലാക്കി അങ്ങനെ തന്നെ പോവാന്നല്ലാതെ വേറെ വഴിയില്ല. ഇനിയിപ്പോ കല്യാണം കഴിക്കാത്തവർക്ക് വേണമെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കാം. അങ്ങനെ ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പിന്നെണ്ടട്ടോ എന്തറിയോ, അത് എത്ര പിന്നെ എല്ലാ ഭർത്താക്കന്മാർക്കും എങ്ങനെ വേണമെന്ന് പറഞ്ഞാല്, എന്റെ ഭാര്യ ഉണ്ടാക്കി തരുന്ന ഭക്ഷണം അതെനിക്ക് നല്ല ടേസ്റ്റി ഫുഡാണ്, അങ്ങനെ വേണം, അങ്ങനെ വേണ്ടത്. ഇതിങ്ങനെ ഭാര്യ കുറ്റം പറയും. എന്താ കുറ്റം പറയണേ? സുബ്ഹാന ജല്ല ജലാലു, എന്താ നീ ഉണ്ടാക്കണ ഒരു ഭക്ഷണം, ഒരു വയന്ന ഭക്ഷണം. അപ്പുറത്തെ ഫാത്തിമ കണ്ടില്ലേ, എന്താ ഭക്ഷണം കഴിക്കണേ, എന്നിട്ട് കണ്ടില്ലേ ഭർത്താവ് കണ്ടില്ലേ നല്ല നല്ല തടിയനായിരിക്ക, എന്താ കാരണം? ഫാത്തിമാന്റെ ഭക്ഷണം കഴിച്ചിട്ടാ. അങ്ങനെ ആകരുത്. എന്റെ ഭാര്യ എനിക്കുണ്ടാക്കി തരുന്ന ഭക്ഷണം അത് ടേസ്റ്റി ഫുഡാണ് എന്ന് ഓരോരുത്തരും അവരെ ഭാര്യമാരെ കുറിച്ച് ചിന്തിക്കണം. സുബ്ഹാനല്ലാഹ്. ചില ഭർത്താക്കന്മാരുണ്ട് ഒരല്പം എരിവ് അങ്ങ് കൂടിപ്പോയാൽ പ്ലേറ്റ് വലിച്ചെറിഞ്ഞ് പൊട്ടിച്ചു കളയുന്ന എത്ര ഭർത്താക്കന്മാരാ ഉള്ളത്, ഭാര്യമാരോട് ഒരു സ്നേഹമില്ലാത്ത ഭർത്താക്കന്മാർ. അങ്ങനെ ആകാൻ പാടില്ല. അല്ലാഹു തആലക്ക് വലിയ വെറുപ്പാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാരോട് പഠിപ്പിക്കുകയാണ്. ആരോടെന്നറിയോ? ഭാര്യമാരോട് വലിയ വെറുപ്പ് കാണിക്കുന്ന ഭർത്താക്കന്മാരോട് അല്ലാഹുക്ക് വലിയ വെറുപ്പാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഭാര്യമാരെ നല്ലോണം സ്നേഹിക്കണം, ഭാര്യമാർ ഭർത്താക്കന്മാരെയും നല്ലോണം സ്നേഹിക്കണം. ഞാൻ അതിനെക്കുറിച്ച് മാത്രം സംസാരിച്ച ഒരുപാട് ക്ലിപ്പുകൾ ഉണ്ട്, ഞാൻ ഇപ്പൊ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് നബി മുഹമ്മദ് റസൂലുള്ളാഹി. തങ്ങൾ ചോദിച്ചു, സ്വഹാബത്തെ, ഭാര്യമാരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ഭാര്യമാർ ആരാണെന്ന് നിങ്ങളോട് പറഞ്ഞു തരണോ? സ്വഹാബത്ത് പറഞ്ഞു, നഅം യാ റസൂലല്ലാഹ്.
സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയേ പറയൂ, നബിയേ പറയൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഭർത്താവിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഭാര്യയാണ്. രണ്ടാമതായി പറഞ്ഞു, ഏറ്റവും കൂടുതൽ പ്രസവിക്കുന്ന പെണ്ണാണ്, ഏറ്റവും കൂടുതൽ പ്രസവിക്കുന്ന പെണ്ണ്. സുബ്ഹാന ജല്ല ജലാലുഹു. പഴയ കാലങ്ങളൊക്കെ നോക്കിയാൽ, ഏത് പഴയ കാലം എനിക്ക് പറയാൻ മാത്രമായിട്ടില്ലട്ടോ, പ്രായം ചെന്ന ഉപ്പാപ്പമാരി സദസ്സിലുണ്ട്. വേണ്ട, ഞാൻ ചെറുപ്പക്കാരോട് പറയട്ടെ, നമ്മുടെ വെല്ലുപ്പമാരിലേക്കൊന്ന് നോക്കൂ, എത്ര കുട്ടികളാണെന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ് 12 മക്കളുള്ളവരുണ്ട്. ഞാനിപ്പോ ഈ അടുത്തൊരു സ്ഥലത്ത് പോയപ്പോൾ ഒരു പ്രായം ചെന്ന ഉപ്പാപ്പ പറഞ്ഞു, എനിക്ക് 17 പേര മക്കളുണ്ട്, 17 പുള്ളിമാരുണ്ട്. പുള്ളി എന്ന് പറഞ്ഞാൽ ഡോക്ടർ എന്നല്ലാത്ത, അത് എന്റെ ഭാഷയിലാ പറഞ്ഞത്. 17 പേര മക്കളുണ്ട്, പേര കുട്ടികളുണ്ട്. സുബ്ഹാന ജല്ല ജലാലു. ഇന്ന് രണ്ടോടുകൂടെ നിർത്തുകയാണ്, മൂന്നോടുകൂടെ നിർത്തുകയാണ്. ഒരാൾക്ക് കല്യാണം കഴിഞ്ഞിട്ട് കുറെ കാലായി, കുറെ കാലായപ്പോ ഇയാളോട് ചോദിച്ചു, എത്ര കുട്ടികളാണ്? രണ്ടേ കുട്ടികളും. അതിന് ഇയാൾ പറഞ്ഞ കാരണം തരോ, ഉസ്താദെ വീട്ടിലുള്ളത് ആകെ 2 റൂമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ വീട്ടിന്റെ റൂം നോക്കിയിട്ട് ആ കുട്ടികൾ ഉണ്ടാവലും ഉണ്ടാവാതിരിക്കലും. കുട്ടികൾ ഉണ്ടാകുന്നതിനനുസരിച്ചല്ലേ റൂം ഉണ്ടാക്കേണ്ടത്? അല്ലാതെ റൂം നോക്കിയിട്ട് കുട്ടികളെ പാകപ്പെടുത്താനാണോ? അതാണോ ബുദ്ധി? സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, പറഞ്ഞില്ലേ, ഏറ്റവും കൂടുതൽ പ്രസവിക്കുന്ന പെണ്ണ് ആ പെണ്ണാണ് നല്ല പെണ്ണ് കേട്ടോ. ഇത് പറഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇനി ഒരു പക്ഷേ അവൾ ഭർത്താവിനോട് ചൊടിച്ചാൽ തന്നെ, ഭർത്താവിനോട് ചൊടിച്ചാൽ ഭാര്യമാര് എന്ത് ചെയ്യണം, അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണ് ഇവിടുന്ന് പറഞ്ഞത്? ഭർത്താവിനോടൊരു ഭാര്യ ചൊടിച്ചാൽ ആ ഭാര്യ ഭർത്താവിന്റെ അടുത്തേക്ക് വരണം, എന്നിട്ട് ഭർത്താവിന്റെ കയ്യിന്മേൽ ഭാര്യയുടെ കൈ വെക്കണം, എന്നിട്ട് ഭാര്യ ഭർത്താവിനോട് പൊരുത്തപ്പെടണേ എന്ന് ചോദിക്കണം, എന്നിട്ട് പറയണം, ഒരു പക്ഷേ നിങ്ങൾ പൊരുത്തപ്പെടുന്നില്ല എന്ന് കണ്ടാൽ ഇന്ന് ഞാൻ ഉറങ്ങൂല. അങ്ങനെ പറയണം, അവളാണ് നല്ല ഭാര്യയാണ് മുഹമ്മദ് റസൂലുള്ളാഹി. അങ്ങനെ പറയുമ്പോ ഭർത്താക്കന്മാർ എങ്ങനെ പറഞ്ഞുകൂടാ? ഉറങ്ങില്ലെങ്കിൽ ഉറങ്ങില്ല, നിനക്കല്ലേ ഉറക്ക നഷ്ടപ്പെടും, എനിക്ക അങ്ങനെ പറയാൻ പാടില്ല. ആ പശ്ചാത്തപിച്ച് വന്നത് നല്ല മനസ്സോട് സ്വീകരിക്കുന്ന ഭർത്താവാണ് നല്ല ഭർത്താവ് മുഹമ്മദ് റസൂലുള്ളാഹി. ഇതങ്ങനെയല്ല, ഭാര്യ ഭർത്താവിനോട് തെറ്റിയാൽ, ഭർത്താവ് ഭാര്യനോട് തെറ്റിയാൽ രണ്ടാൾക്കും രണ്ട് മുറിയ, ഒന്നപ്പുറത്ത് ഒന്നിപ്പുറത്ത്. ഇവിടുന്ന് മെല്ലെ ഇങ്ങനെ നോക്കും, അവിടുന്ന് മെല്ലെ ഇങ്ങനെ നോക്കും, അവിടുന്ന് ഇങ്ങോട്ട് ആദ്യം വരുന്നുണ്ടോ, ഇവിടുന്ന് അങ്ങോട്ട് ആദ്യം പോകുന്നുണ്ടോ, അങ്ങനെ ആകരുത്. ആദ്യം വന്നിട്ട് ശരിയാകുന്നത് ആരാ? അവരാണ് ഹീറോ, അവരാണ് ഹീറോയിൻ. അല്ലാതെ സിനിമയിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു ഹീറോ ഹീറോയിൻ ഒന്നും അല്ല. ഒരു യഥാർത്ഥ ഹീറോ ഹീറോയിൻ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ നിയമം പൂർണ്ണമായും പാലിക്കുന്ന പുരുഷൻ ആരാ? അവനാണ് ഹീറോ. ഇസ്ലാമിന്റെ നിയമം പൂർണ്ണമായും പാലിക്കുന്ന പെണ്ണാരാണോ? അവളാണ് ഹീറോയിൻ. അതാണ് ഇസ്ലാമിലെ ഹീറോവും ഇസ്ലാമിലെ ഹീറോയിനും. ഞാനിപ്പോ അതിലേക്ക് കിടക്കണില്ല, ഞാൻ പറഞ്ഞു വന്നത് സുഹൃത്തുക്കളെ നിങ്ങൾ ആലോചിക്കണം. അപ്പൊ നല്ല ഭാര്യ നല്ല ഭർത്താവ് എന്ന് പറഞ്ഞാൽ അതാണ്. എന്നാൽ ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ മക്കളുണ്ടല്ലോ, ആ മക്കളെ നല്ല മക്കളായി വളർത്തണോ? ഞാൻ പറഞ്ഞ വിഷയം മറക്കണ്ട, സ്വാലിഹത്തായ ഭാര്യയാണെന്ന് പറഞ്ഞില്ലേ? ആരാണ് ഈ സ്വാലിഹത്തായ ഭാര്യ? ആരാണ് ഈ സ്വാലിഹത്തായ ഭാര്യ? വ്യഭിചാരത്തിന്റെ ഒരു ചിന്തയുമില്ലാത്ത പെണ്ണ്, അവരാണ് സ്വാലിഹത്തായ ഭാര്യ. ഉമ്മമാരെ, നിങ്ങളുടെ മുഖം അന്യ പുരുഷന്മാർക്ക് കാണിച്ചുകൂടാ, നിങ്ങളുടെ മുഖം അന്യ പുരുഷന്മാർക്ക് പ്രദർശിപ്പിച്ചുകൂടാ. സുബ്ഹാനല്ലാഹ്, അയൽവാസികൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഒരു വീട്ടുകാരൻ മറ്റൊരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ ശ്രദ്ധിക്കണം. ഒരുപാട് നിയമം ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ചില പുരുഷന്മാർക്കൊരു സ്വഭാവമുണ്ട്.
നമ്മുടെ മുന്നിൽ കസേര കുറച്ച് ബാക്കിയുണ്ട്, പിന്നിൽ കുറേ ആള് നിൽക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഒന്ന് കയറി ഇരുന്ന വലിയ സന്തോഷമാണ്. ഇൻഷാല്ലാ ഞാൻ എൻ്റെ സംസാരം നിർത്താനായി. ആ ബഹുമാനപ്പെട്ട നമ്മുടെ ഷാഗുൽ ഹമീദ് തങ്ങൾ നവറുല്ലാഹു മർക്കദ അവരുടെ പേരക്കുട്ടിയാണ് ഇപ്പോൾ ഇവിടെ വന്നത്. നേരത്തെ തങ്ങൾ അവരുകൾ ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട താജുൽ ഉലമ, അല്ലാഹു ദർജ വർദ്ധിപ്പിക്കുമാറാവട്ടെ, ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ പേരക്കുട്ടിയാണ് ബഹുമാനപ്പെട്ട സയ്യിദ് അവരുകൾ, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. അപ്പൊ എന്തുകൊണ്ടും നമ്മുടെ സദസ് നല്ല അനുഗ്രഹീതമാണ്. ഞാൻ എന്റെ സംസാരം ചുരുക്കുന്നു. ഇൻഷാല്ലാ മഹാന്മാരായ സാദാത്തുക്കൾ നമുക്ക് ദുആ ചെയ്തു തരും. ഞാൻ കരുതിയത് സുബ്ഹാനല്ലാഹ് ഖലീൽ തങ്ങൾ പാപ്പ പോയപ്പോഴേക്ക് എല്ലാരും പോയിക്കൊള്ളും, പിന്നെ അതിന്റെ സദസ്സിൽ ആരും ഉണ്ടാവൂല എന്നാ. സുബ്ഹാനല്ലാഹ്. അപ്പോ എന്നോട് പറഞ്ഞു, ഉസ്താദേ സാധാരണ ഗതിയിൽ എവിടെ പോയാലും പറയണ ഒരു സ്വഭാവം ഉണ്ട്, നമ്മളെ വേദന സദസ്സിലേക്ക് ആളുകൾ ഉണ്ടാവാറുണ്ട് കേട്ടോ, പക്ഷെ എന്നാലും സംഘാടകർ ചിലപ്പോ പേടിച്ചിട്ട് പറയും, ഉസ്താദേ പുരുഷന്മാരൊക്കെ കുറച്ച് കുറവാണെങ്കിലും സ്ത്രീകൾ എമ്പാടും ഉണ്ട്. അപ്പൊ ഞാൻ പറയുന്ന ഒരു മറുപടി ഉണ്ട്, അതിനിപ്പോ ഞമ്മളെ കാണൂലല്ലോ, സ്ത്രീകൾ എമ്പാടും ഉണ്ടോ ഇല്ലേ എന്ന് ഞമ്മൾ കാണൂലല്ലോ. കാണുമോ നിങ്ങൾ ഒരുപാട് ഉണ്ടോ ഇല്ലേ എന്ന് എനിക്ക് കാണാൻ കഴിയും. ഇപ്പൊ കാണുമ്പോ ഒരുപാട് ഉണ്ട്, നേരിട്ടുണ്ട്. അതേസമയത്ത് എവിടെയോ ഇരിക്കുന്ന സ്ത്രീകൾ ഒരുപാട് ഉണ്ട് നമുക്ക് അറിയാലോ എങ്ങനെ. അതേസമയം അൽഹംദുലില്ലാ ഇവിടെ എന്നോട് പറഞ്ഞു, ഉസ്താദേ സ്ത്രീകൾ ഒരുപാടുണ്ട്. അപ്പൊ ഇപ്പൊ സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും ഒരുപാടുണ്ട്. അല്ലാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കുറെ ആളുകൾ കുറെ നേരം എന്റെ മുന്നിൽ ഇരുന്ന് തന്ന് ശേഖരിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനത് ദുരുപയോഗം ചെയ്യാൻ പാടില്ലല്ലോ. ഞാൻ നിങ്ങളോട് ഒരു നന്ദിയുള്ള ആളാകണ്ടേ. അപ്പൊ അതുകൊണ്ട് ഞാൻ വളരെ പെട്ടെന്ന് ഞാൻ നിർത്തുന്നു. 4 ദിവസമായി ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാതെ, എന്റെ ഉമ്മാന്റെ മുഖം നോക്കാതെ. അപ്പൊ നാളെ സുബഹിയാകുമ്പോഴേക്ക് എന്റെ ഉമ്മാന്റെ മുഖം കാണാൻ എനിക്ക് വീട്ടിലെത്തണമെന്ന് വലിയ ആഗ്രഹമാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പൊ പോയാലേ എനിക്ക് അങ്ങോട്ട് എത്താനും കഴിയൂ. ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. ഉമ്മാനോട് ഞാൻ പറയും ചെയ്തതിന് സുബഹി നിസ്കാരത്തിന് അണിയിക്കുമ്പോൾ ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നു. അല്ലാഹു തആല നമ്മുടെ ഉമ്മമാർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഞാൻ പറഞ്ഞു വന്നത് ഒരു ഇസ്ലാമിന്റെ നിയമം എല്ലാ നിയമങ്ങളും അംഗീകരിച്ച് ജീവിക്കണം. അതുകൊണ്ടല്ലേ പുരുഷന്മാരോട് ഇസ്ലാം പറഞ്ഞു, നീ റോട്ടിലൂടെ നടന്നു പോകുമ്പോ അതാ അപ്പുറം ഇപ്പുറമുള്ള വീട്ടിലേക്ക് നോക്കാൻ പാടില്ല. ചില ആളുകൾക്ക് ഒരു സ്വഭാവം ഉണ്ട്, നിങ്ങളെ കുറിച്ചല്ലോ പറയും, നിങ്ങൾക്ക് നല്ലവരാ, അള്ളാഹു നല്ല ബർക്കത്ത് ചെയ്യട്ടെ. അതേ സമയത്ത് വേറെ ചില ആളുകൾ കണ്ടില്ലേ റോട്ടിലൂടെ ഇങ്ങനെ പോകുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക, എന്താ ഇത് ഇൻഡിക്കേറ്റർ ഇടാ, ലെഫ്റ്റ് റൈറ്റ്, അപ്പുറത്തുള്ള വീട്ടിന്റെ ഉള്ളിലേക്ക് നോക്കാണ്, ഇപ്പുറത്തെ വീട്ടിന്റെ ഉള്ളിലേക്ക് നോക്കാണ്, കാണാൻ പാടില്ല, നോക്കാൻ പാടില്ല. കണ്ണ് സൂക്ഷിക്കണം ഇസ്ലാം പറഞ്ഞത് നബി മുഹമ്മദ് റസൂലുള്ളാഹി. കാരണം നിങ്ങൾ ആ വീട്ടിന്റെ ഉള്ളിലേക്ക് നോക്കിയാൽ ചിലപ്പോൾ ഇഷ്ടപ്പെടാത്ത ഒന്ന് കണ്ടുപോകും. അത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിലും ചിലപ്പോ അവർക്ക് ഇഷ്ടമായിരിക്കില്ല, അതുകൊണ്ട് അത് കാണാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്. ഇതുപോലെയല്ലേ നിങ്ങൾ അന്യരുടെ വീട്ടിൽ കയറുമ്പോൾ അതാ നിങ്ങൾ അവിടുന്ന് സലാം പറയണോ, സമ്മതം ചോദിക്കണോ, സമ്മതം കിട്ടിയില്ലെങ്കിൽ മടങ്ങിപ്പോകണോ. ഇനി വീട്ടിന്റെ വാതിൽക്കൽ പോയി നിൽക്കുമ്പോഴും ഇസ്ലാം ശ്രദ്ധിക്കാൻ പറഞ്ഞൊരു കാര്യമില്ലേ, അതാ അന്യരുടെ വീട്ടിന്റെ വാതിൽക്കൽ പോയി നിൽക്കുമ്പോൾ അതാ നിങ്ങൾ വാതിൽ മുട്ടിയിട്ട് നിങ്ങൾ ആ വാതിലിന്റെ നേരെ മുന്നിൽ നിൽക്കാൻ പാടില്ല, ഒരൽപ്പം വലത്തോട്ടോ ഇടത്തോട്ടോ തെറ്റിയിട്ട് നിൽക്കണം. എന്തേ കാരണം, ആ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് വാതിൽ തുറക്കുമ്പോൾ ചിലപ്പോൾ അത് അരന്യ സ്ത്രീയാകാൻ സാധ്യതയുണ്ട്, അവരെ കണ്ടു എന്ന് വരും. അതുകൊണ്ട് നിങ്ങൾ നേർക്കുനേർ നിൽക്കണ്ട, ഒരൽപ്പം വലത്തോട്ടോ ഇടത്തോട്ടോ തെറ്റി നിൽക്കണമെന്ന് റഹ്മത്തുൽ ആലമീന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടല്ലേ ഇത്രയും കാര്യങ്ങൾ വളരെ ഗൗരവത്തിൽ ഇസ്ലാം പറയാനുള്ള കാരണം എന്താണ്? ഉമ്മമാരെ അത്രയും സൂക്ഷ്മതയോടെ ജീവിക്കണം സ്ത്രീകൾ. സുബ്ഹാന ജല്ല ജലാലുഹു, മഹതിമാരൊക്കെ ജീവിച്ചതങ്ങനെയാണല്ലോ, അവർ അല്ലാഹുവിനെ പേടിച്ചില്ലേ. ഓ ഉമ്മമാരെ, നിങ്ങൾ റോട്ടിലൂടെ നടക്കുമ്പോ മുഖം തുറന്നു വെച്ച് നടക്കുന്നതിന് നിങ്ങൾക്കൊരു പ്രയാസവും തോന്നാറില്ലല്ലേ. എന്നാൽ അറിയുമോ, ബീവി ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹാ
ആ മഹദി സ്വർഗത്തിലെത്തുന്ന മഹദിയല്ലേ, സ്വർഗത്തിലെ വനിതകളുടെ നേതാവിച്ചിയല്ലേ ആ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. ഏതുവരെ സൂക്ഷ്മതയോടെ ജീവിച്ചു, അസ്മാഇ ബീവി റളിയല്ലാഹു അൻഹയുടെ കൂടെ സംസാരിക്കുകയാണ് അസ്മാഇ ബീവി റളിയല്ലാഹു അൻഹ. അതാ എന്തോ ഒരു കാര്യം പറയുന്നു ഫാത്തിമ ബീവിയോട്. ഇമാമിങ്ങൾ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ മിണ്ടുന്നില്ല, മറുപടി പറയുന്നില്ല. അസ്മാഇ ബീവി ചോദിച്ചു, ഫാത്തിമ ഞാൻ പറഞ്ഞ വാക്ക് കേൾക്കാഞ്ഞിട്ടാണോ കേട്ടിട്ട് മറുപടി തരാഞ്ഞിട്ടാണോ? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, കേൾക്കാഞ്ഞിട്ടല്ല കേട്ടിട്ടുണ്ട്, പക്ഷേ അതഫക്കറു ഇദാ അന മിത്തു ഗദാ, ഞാൻ മരണപ്പെട്ടാൽ ഞാൻ നേരിടേണ്ടുന്ന ഒരു കാര്യം ഓർക്കുകയാടിരുന്നു. എന്താണത്? ഫാത്തിമ ബീവിയോട് അസ്മാഇ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, എന്താണത്? അപ്പോഴാണ് അസ്മാഇ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നത്, ഫാത്തിമ ബീവി പറയുന്നത്, ഓ അസ്മാ, എന്റെ ഹയാത്ത് കാലത്ത് ഒരു അന്യ പുരുഷൻ പോലും എന്റെ മുഖത്ത് നോക്കിയിട്ടില്ല. ഞാൻ പുരുഷന്മാരോടൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് എന്നോട് വെറുപ്പ് തോന്നുകയുള്ളൂ. ഇനി വെറുപ്പ് തോന്നിയാലും സാരമില്ല, ദീനിന്റെ നിയമങ്ങൾ പറയാതിരിക്കാൻ പറ്റൂലല്ലോ. ടൂ വീലറിൽ നിങ്ങളുടെ ഭാര്യമാരെ കൂട്ടിക്കൊണ്ടുപോകുമ്പോ ആ പിന്നിലിരിക്കുന്ന നിങ്ങളുടെ ഭാര്യയുടെ മുഖം ഭാര്യ മറച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കാതെ ഭാര്യമാരുടെ മുഖം തുറന്നു വെച്ച് നിങ്ങൾ അവരെ ടൂ വീലറിൽ ഇരുത്തി കൊണ്ടുപോയാൽ നാളെ പടച്ചറബിന്റെ കോടതി അവരുടെ മുഖം തുറന്നു വെച്ച് നിങ്ങളുടെ കൂടെ കൂട്ടിക്കൊണ്ടുപോയത് മറുപടി പറയേണ്ടത് ഭർത്താക്കന്മാരാണ് കേട്ടോ. സുബ്ഹാനല്ലാഹ്, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ എന്താ പറഞ്ഞത്? അതാ എന്റെ ജീവിതകാലത്ത് ഒരു അന്യ പുരുഷനും എന്റെ മുഖത്തേക്ക് നോക്കിയിട്ടില്ല, അതേസമയം ഒരു പക്ഷേ ഞാൻ മരണപ്പെട്ടാൽ എന്റെ മയ്യത്ത് അതാ മയ്യത്ത് കട്ടിലിൽ വെക്കുമ്പോ ആ മയ്യത്ത് കട്ടിലിനെ മൂടുന്ന ഒരു മൂടിയില്ലല്ലോ. അപ്പൊ എന്റെ ആ കഫൻ വസ്ത്രം പൊതിഞ്ഞ എന്റെ മയ്യത്തിലേക്ക് പലരും നോക്കുമല്ലോ. എന്റെ ശരീരത്തിൽ കഫൻ തുണി മാത്രമല്ലേ ഉള്ളത്, ആ കഫൻ തുണി മാത്രമുള്ള രൂപത്തിൽ എന്നിലേക്ക് അന്യ പുരുഷന്മാര് നോക്കുന്നത് എനിക്കിഷ്ടമില്ല. ഞാൻ അതോർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് അസ്മായെ നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി തരാൻ കഴിയാത്തത്. അസ്മാഇ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഫാത്തിമ വിഷമിക്കണ്ട, നമുക്കൊരു പരിഹാരം കാണാം. ഹബ്ഷ എന്ന നാട്ടിലില്ലേ ഒരു സ്വഭാവം മയ്യത്തിനെ മൂടാൻ, അതാ ഈത്തപ്പനത്തിന്റെ മട്ടൽ കൊണ്ടുണ്ടാക്കുന്നൊരു മൂടിയുണ്ട്, അതുപോലെയുള്ളൊരു മൂടി നമുക്ക് മദീനയിലും കൊണ്ടുവരാം. സുബ്ഹാനല്ലാഹ്, ഫാത്തിമ ബീവിക്ക് ഇതങ്ങ് കേട്ടപ്പോ വലിയ സമാധാനമായി. പടച്ചറബേ, എന്നെ മറക്കാനായി ഒരു ബദൽ സംവിധാനം കാണിച്ചു തന്ന അസ്മായി, അതുപോലെ ഒരു സംവിധാനം നീ ഉണ്ടാക്കണേ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പ്രാർത്ഥിക്കുകയാണ്. പണ്ഡിതന്മാർ ഈ ചരിത്രം രേഖപ്പെടുത്തുകയാണ്. എന്തിനാണ് ഉമ്മമാരെ ഞാൻ ഈ സംഭവം പറഞ്ഞത്? അവർ അത്രയും സൂക്ഷ്മതയോടെ ജീവിച്ചവരാണ് കേട്ടോ. അതുകൊണ്ട് നല്ല ലജ്ജയുള്ള സ്ത്രീകളായി ജീവിക്കണം, നമ്മുടെ മക്കളെ നല്ല മക്കളായി വളർത്തണം. നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് നമ്മുടെ മക്കളാണ്. ആ മക്കളെ നല്ല വഴിയിൽ കൊണ്ടുവരണം. നിസ്കാരത്തിന് പള്ളിയിലേക്ക് വരുമ്പോ ആൺകുട്ടികളാണോ
ചെറിയ ആൺകുട്ടികളാണെങ്കിലും അവരെ മെല്ലെ കൈപിടിച്ച് സുബഹി ജമാഅത്തിനെ തന്നെ കൂട്ടിക്കൊണ്ടുവരണോ? എന്നാൽ ഉപ്പമാരെ, നിങ്ങൾ മരിച്ച് നാളെ പള്ളിക്കാട്ടിൽ ഖബറിൽ കിടക്കുമ്പോ നിങ്ങൾ പള്ളിയിൽ കയറി നിസ്കരിച്ച സ്ഥലത്ത് നിങ്ങളുടെ മക്കൾ നിസ്കരിക്കുകയാണ്, നിങ്ങളുടെ പേരമക്കൾ നിസ്കരിക്കുകയാണ്. ഇതുപോലെ കുട്ടികളെ നല്ല രൂപത്തിൽ വളർത്തണോ, ആ കുട്ടികൾക്ക് നല്ല ദീനീ ബോധം നൽകണോ. ഞാൻ ഒരിക്കൽ കൂടി അതാ ഭാര്യ ഭർത്താക്കന്മാരോട് പറയട്ടെ, കുട്ടികളുള്ള സമയത്ത് നിങ്ങളതാ പരസ്പരം ചീത്ത പറയുന്നൊരു സ്വഭാവം ഉണ്ടായിക്കൂടാ. എന്തേ കാരണം? ഭാര്യ ഭർത്താവിനെ ചീത്ത പറയുന്നത് കുട്ടി കേട്ടാൽ ആ കുട്ടി മനസ്സിലാക്കും, ഉമ്മാനെ ചീത്ത പറഞ്ഞാൽ ബാപ്പാന്റെ സപ്പോർട്ടുണ്ട്, ഉപ്പാനെ ചീത്ത പറഞ്ഞാൽ ഉമ്മാന്റെ സപ്പോർട്ടുണ്ട്. അങ്ങനെ ഒരു ചിന്ത കുട്ടിയുടെ മനസ്സിൽ വന്നു പോകരുത്. അതുകൊണ്ട് തന്നെ കുട്ടികളുള്ള സമയത്ത് നിങ്ങൾ പ്രത്യേകം ഇക്കാര്യം ശ്രദ്ധിക്കണം. ഇനി ഒന്നും കൂടി പറയട്ടെ, ചെറുപ്പത്തിൽ തന്നെ രക്ഷിതാക്കൾ കുട്ടികൾ രണ്ട് സ്വഭാവം ഉണ്ടാക്കിയെടുക്കണോ? അത് പണ്ഡിതന്മാര് പഠിപ്പിക്കുന്ന സ്വഭാവമാണ്. ഇക്കാര്യം വളരെ ഗൗരവത്തിൽ ഉമ്മമാര് കേൾക്കണോ? രണ്ട് സ്വഭാവം കുട്ടികളിൽ ചെറുപ്പത്തിൽ തന്നെ ഉണ്ടായാൽ ആ കുട്ടി വലുതാകുമ്പോൾ നന്നാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതേ സമയത്ത് ആ രണ്ട് സ്വഭാവം കുട്ടികളിൽ ചെറുപ്പത്തിൽ ഇല്ലാതായാൽ ആ കുട്ടി വലുതാകുമ്പോൾ നന്നാകുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റൂല. ഏതാണ് ആ രണ്ട് സ്വഭാവം? മഹാന്മാരായ പണ്ഡിതന്മാർ കിതാബുകളിൽ രേഖപ്പെടുത്തിയത് കാണാം. ഇൻകാന ഫിസ്വബി ഖുലുഖാനി അൽഹയാഉ വറഹബതു തുമിഅ ഫീ റുഷ്ദിഹി. ചെറുപ്പത്തിൽ തന്നെ കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കേണ്ട രണ്ട് സ്വഭാവം, ഒന്ന് ലജ്ജയാണ്, മറ്റൊന്ന് പേടിയാണ്. അപ്പൊ ചെറിയ കുട്ടികളിൽ തന്നെ ലജ്ജ എന്ന സ്വഭാവം ഉണ്ടാക്കിയെടുക്കണോ? ഞാൻ അതിനൊരു ചെറിയ ഉദാഹരണം ഉമ്മമാരെ ശ്രദ്ധിക്കാൻ വേണ്ടി പറയട്ടെ. ഉമ്മമാരെ, നമ്മുടെ കുട്ടികൾ ചെറിയ മക്കൾ, ആൺകുട്ടികളായാലും പെൺമക്കളായാലും, ആ പെൺകുട്ടികൾ ആൺകുട്ടികൾ വീട്ടിലുണ്ടാകുമ്പോൾ അതാ അവർ വസ്ത്രം ധരിക്കാത്തൊരു സ്വഭാവം ഉണ്ടാകാൻ പാടില്ല, കുപ്പായം ധരിക്കാത്തൊരു സ്വഭാവം ഉണ്ടാകാൻ പാടില്ല. നമ്മളതൊക്കെ ഒരു ചെറിയ വിഷയമായി എടുക്കും, അങ്ങനെയാകാൻ പാടില്ല. പുറത്തു കൊണ്ടുപോകുമ്പോൾ നല്ല കുപ്പായം ധരിപ്പിക്കുന്നത് പോലെ വീട്ടിലുള്ള സമയത്ത് അവരുടെ നഗ്നത മറക്കുന്ന രൂപത്തിൽ വസ്ത്രം ധരിച്ചിരിക്കുന്നവരാകണം നമ്മുടെ മക്കൾ. പ്രത്യേകിച്ച് പുറത്തു നിന്ന് ആരെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് വന്നാൽ ആ അതിഥികളുടെ മുന്നിൽ അതാ ഔറത്തും തുറന്നു വെച്ച് നമ്മുടെ കുട്ടികൾ അവരിലേക്ക് പോകുന്നൊരു സ്വഭാവം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ പോയാൽ നമ്മുടെ കുട്ടികൾക്ക് ലജ്ജയില്ല എന്നാണ്. ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ശീശി പൊപ്പിഷീം എന്നിങ്ങനെ പറയും നമ്മളെ നാട്ടിലൊക്കെ. ഇങ്ങനെ ഔറത്ത് കാണിച്ചിട്ട് കുട്ടി ഇങ്ങനെ മുന്നിൽ പോയാൽ അങ്ങനെ പറയണം, ഇതിങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ രസിക്കും, അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. കുട്ടിക്ക് ഹയാ എന്ന സ്വഭാവം ഉണ്ടാക്കിയെടുക്കണം ചെറുപ്പത്തിൽ തന്നെ, ലജ്ജ. അപ്പൊ ഇങ്ങനെ പൊപ്പിഷയം പൊപ്പിഷയം എന്നിങ്ങനെ പറഞ്ഞാൽ അക്കുട്ടി അങ്ങ് വേഗം അങ്ങ് പോയി ആ നഗ്നത അങ്ങ് മറക്കും, അപ്പൊ ലജ്ജ ഉണ്ടാകും. ഇതൊന്നും പറയാതെ കുട്ടി ഇങ്ങനെ ഔറത്ത് വെളിവാക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇറങ്ങി വന്നാൽ അതിനോട് സഹകരിച്ചു കൊടുക്കുകയാണെങ്കിൽ അക്കുട്ടിക്ക് പിന്നെ ഹയാ ഉണ്ടാവൂല. അപ്പോഴാണ് ആ കുട്ടി പിന്നെ വലുതായാൽ റോട്ടിലൂടെ തലയിൽ തട്ടമിട്ടാതെ, പർദ ധരിക്കാതെ, ശരീരത്തിന്റെ പല ഭാഗങ്ങളും തുറന്നു പോകാനുള്ള മനസ്സ് കാണിക്കുന്നത് അപ്പോഴാണ്. ലജ്ജ ഇല്ലാതാകുമ്പോ അങ്ങനെ ആകാൻ പാടില്ല. ആ ലജ്ജയുണ്ടാക്കിയെടുക്കണം. ഒന്ന് ചെറുപ്പത്തിൽ തന്നെ മക്കളിൽ വേണ്ട സ്വഭാവം അതാണ്. രണ്ടാമത്തൊരു പണ്ഡിതന്മാർ പറഞ്ഞു, വറഹബതു, പേടി വേണം കേട്ടോ. ഒന്നിരിക്കലോ ഉമ്മാന്റെ പേടി വേണം, രണ്ടാളെ പേടി ഉണ്ടായാൽ പറ്റൂല. പിന്നെ ഈ കുട്ടി സമാധാനം പറയുന്ന ആരോട്? രണ്ടാളും പേടി ഉണ്ടായാല്, ഒരു കുട്ടി എനിക്ക് ഫോൺ വിളിച്ച, ഒരു കുട്ടി ഇങ്ങോട്ട് ഫോൺ വിളിച്ച്, എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ ഒരു കേസ് കേൾക്കുന്നത്. വാല് പറയണം എന്ന് പറഞ്ഞിട്ടാ, പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചെറിയ കുട്ടി, പത്താം ക്ലാസ് എന്ന് പറഞ്ഞ ചെറിയ കുട്ടി തന്നെയല്ലേ, ചെറിയ കുട്ടി എന്ന് പറഞ്ഞാൽ LKG പഠിക്കുന്ന ചെറിയ കുട്ടിയൊന്നും അല്ല. അപ്പൊ ഈ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഇവൻ വിളിച്ചിട്ട് പറഞ്ഞ എന്തറിയോ, ഉസ്താദേ എന്റെ ഉമ്മാക്കും എന്റെ ഉപ്പാക്കും എന്നോട് സ്നേഹമില്ല, എപ്പ നോക്കിയാലും എന്നെ ചീത്ത പറയാണ്, അതുകൊണ്ട് എന്നോട് അവർക്ക് സ്നേഹം ഉണ്ടാകാൻ വേണ്ടി ദ്വാരക്കണോ. സുബ്ഹാനല്ലാഹ്,
അല്ലാഹു തആല മക്കളോട് സ്നേഹം കാണിക്കാൻ ഉമ്മാക്കും ഉപ്പാക്കും നല്ല മനസ്സ് കൊടുക്കട്ടെ. മക്കൾ ഉമ്മാനെ ഉപ്പാനെ സ്നേഹിക്കാനുള്ള മനസ്സ് അല്ലാഹു മക്കൾക്കും കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത് പേടി വേണം, എല്ലാരെ പേടി വേണം എന്നല്ല, വീട്ടിൽ ആരുടെയെങ്കിലും ഒരാളുടെ പേടിയെങ്കിലും കുട്ടികൾക്ക് വേണോ? എന്നാൽ ആ കുട്ടികൾ എന്തെങ്കിലും ചെയ്താൽ ഞാൻ അയാളോട് പറഞ്ഞു കൊടുക്കാം എന്ന് പറയുമ്പോഴേക്ക് കുട്ടി അങ്ങ് പേടിക്കും. ആ ഒരു വിഷയം വേണം. ഇതുപോലെ രണ്ടാമത്തെ സ്വഭാവം പേടി കുട്ടിയിലുണ്ടായാൽ ഇങ്ങനെ രണ്ട് കാര്യം, ഒന്ന് ലജ്ജയും മറ്റൊന്ന് പേടിയും, ഇത് രണ്ടും ഉണ്ടായാൽ ആ കുട്ടി വലുതാകുമ്പോ നന്നാകുമെന്ന് പ്രതീക്ഷിക്കാം കേട്ടോ. അങ്ങനെ കുട്ടികളെ നല്ല രൂപത്തിൽ വളർത്തണം. ഇനി ഒന്നും കൂടി പറഞ്ഞോട്ടെ ചെറുപ്പക്കാരെ, മക്കളെ, ഉമ്മാനെ സ്നേഹിക്കുന്ന മക്കളാകണം, ഉപ്പാനെ സ്നേഹിക്കുന്ന മക്കളാകണം. മക്കളാകുന്ന നാം കാരണമായി ഉമ്മാന്റെ കണ്ണിൽ നിന്നോ ഉപ്പാന്റെ കണ്ണിൽ നിന്നോ ഒരു തുള്ളി കണ്ണുനീരിറ്റി പോകരുത് കേട്ടോ. അങ്ങനെ ഉമ്മ കരഞ്ഞാൽ ഉപ്പ കരഞ്ഞാൽ നിന്റെ ഭാവി അപകടത്തിലാണ്. ചില ആളുകൾക്കൊരു സ്വഭാവമുണ്ട്, ഭാര്യനെ പ്രീതിപ്പെടുത്താനായി ഉമ്മാനോട് ദേഷ്യം കാണിക്കുന്നവരുണ്ട്. ഒരിക്കലും അങ്ങനെ ആകരുത്. ഭാര്യനോടുള്ള സ്നേഹം കാരണം ഉമ്മാനോട് ചൊടിയുണ്ടാകാൻ പാടില്ല. ഉമ്മാനോടുള്ള ബഹുമാനം കാരണമായി ഭാര്യനോട് ദേഷ്യം പെടാൻ പാടില്ല. ഭാര്യനെ ഭാര്യയായി കാണണം, ഉമ്മാനെയും ഉമ്മയായി കാണണം. ഒരിക്കലും അവരെ കരയിപ്പിക്കുന്നൊരു സ്വഭാവം ഉണ്ടാകാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്, ഏതോ ഒരു വഴിവിട്ട പ്രണയത്തിൽ അങ്ങകപ്പെട്ടു പോകുമ്പോ കാമുകിയുടെ പിന്നാലെ ഒളിച്ചോടുമ്പോ ഉമ്മാനെ മറക്കുന്ന പെൺകുട്ടികളില്ലയോ? ഉപ്പാനെ മറന്നു കളയുന്ന പെൺമക്കളില്ലയോ? പറയട്ടെ, മാതാപിതാക്കളെ മനസ്സ് വേദനിപ്പിച്ച് നീ ഏത് കാമുകന്റെ കൂടെ ഒളിച്ചോടിയവളായാലും നിനക്ക് അപകടം വരാനുണ്ട്. ഇത്തവണ ഒരാള് ഹജ്ജിന് പോയില്ലേ? അതാ നാട്ടിൽ നിന്ന് ഹജ്ജിന് പോകുമ്പോ നല്ല ആരോഗ്യമാണ്. അയാൾ അതാ അന്ന് മക്കയിലങ്ങെത്തി. അവിടെ എത്തിയപ്പോഴേക്ക് രോഗിയായി. ഉടൻ തന്നെ ICU-ൽ പ്രവേശിപ്പിച്ചു. കൂടെ പോയവരൊക്കെ ഹജ്ജ് ചെയ്തു. പക്ഷേ ഇയാൾക്ക് ഹജ്ജ് ചെയ്യാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, അവിടെ തന്നെ അങ്ങ് മരിച്ചു. സുബ്ഹാന ജല്ല ജലാലുഹു. നാട്ടിൽ നിന്നങ്ങോട്ട് പോകുമ്പോ നല്ലൊരു ആരോഗ്യവാനാണ്. അവിടെ എത്തിയപ്പോഴേക്ക് രോഗമുണ്ടായി, ഹജ്ജ് ചെയ്യാൻ കഴിഞ്ഞില്ല. നാട്ടുകാര് പറയുന്നത് എന്താണെന്നറിയാമോ? അയാള് വലിയ പണക്കാരനാണ്, വലിയ പേരും പ്രശസ്തിയുമുള്ള ആളാണ്. പക്ഷേ അയാൾക്കൊരു കുറവുണ്ടാണിരുന്നു. എന്താണ് കുറവെന്നറിയാമോ? ഉമ്മാനെ ഇടക്കിടക്ക് ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു, ഉമ്മാനെ ഇടക്കിടക്ക് പ്രയാസപ്പെടുത്തിക്കൊണ്ടിരുന്നു. സുബ്ഹാന ജല്ല ജലാലുഹു. അത് എവിടെ എത്തിച്ചു നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. അവിടെ എത്തിയിട്ട് പോലും ഹജ്ജ് ചെയ്യാനുള്ള അവസരമില്ലാതെ പോയില്ലേ? അതുകൊണ്ട് മോമിനീങ്ങളെ, ഉമ്മാനെ ബഹുമാനിക്കുന്ന മക്കളാകണം, ഉപ്പാനെ ബഹുമാനിക്കുന്ന മക്കളാകണം. ഒന്നും കൂടി പറഞ്ഞോട്ടെ, ഉമ്മാനോടുള്ള ബഹുമാനം കാരണം ഭാര്യനെ നിങ്ങൾ വെറുത്തു കളയരുത്, ഭാര്യനോട് വെറുപ്പ് പ്രകടിപ്പിക്കരുത്. ഭാര്യമാരെ സ്നേഹിക്കുന്ന ഭർത്താക്കന്മാരാകണം. സുബ്ഹാനല്ലാഹ്, അവരുടെ പ്രയാസം ഭർത്താക്കന്മാരോടല്ലാതെ പിന്നെ ആരോട് പറയാനാ? എന്തെങ്കിലും ഒരു വിഷമം അവർക്കുണ്ടായാൽ പറയാനുള്ളത് ഭർത്താവാണ്. ആ ഭർത്താവ് തന്നെ പിണക്കത്തിലാണെങ്കിൽ പിന്നെ അവളെ സമാധാനിപ്പിക്കുന്നത് ആരാ? ഇനി ഒന്നും കൂടി ഞാൻ കല്യാണം കഴിഞ്ഞു വന്ന യുവതികളായ സഹോദരിമാരോട് പറയട്ടെ,
കല്യാണം കഴിഞ്ഞ് നിങ്ങൾ വരുന്നതിനു മുമ്പ് നിങ്ങളുടെ ഭർത്താക്കന്മാരും അവരുടെ ഉമ്മമാരും നല്ല യോജിപ്പിലായിരുന്നു. അതേ സമയത്ത് നിങ്ങൾ കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴേക്ക് അവരുടെ ഉമ്മമാരോട് അവർക്ക് വെറുപ്പുണ്ടാകുന്നൊരു സ്വഭാവത്തിലേക്ക് നിങ്ങൾ അവരെ എത്തിച്ചുകൂടാ. നിങ്ങൾ കാരണമായി നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് അവരുടെ ഉമ്മമാരോടുള്ള ബഹുമാനം കുറഞ്ഞു പോകരുത്. എന്തേ കാരണം? ഏതെങ്കിലും ഒരു പെണ്ണ് ഭർത്താവിന്റെ മാതാപിതാക്കൾക്കിടയിൽ അതാ അവരെ തമ്മിൽ അകറ്റി നിർത്തിയ ഫഹറാമുൻ അലൈഹ റായിഹത്തുൽ ജന്ന. ആ ഭാര്യ എത്ര വലിയ ഇബാദത്തുകാർത്തിയായാലും സ്വർഗം കിട്ടൂല എന്ന് മാത്രമല്ല സ്വർഗത്തിന്റെ മണം പോലുമില്ല. ഇതെല്ലാം വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. കുടുംബ ബന്ധം വെച്ച് പുലർത്തണം. കുടുംബം തമ്മിൽ പിണങ്ങി നിൽക്കരുത്. സുബ്ഹാനല്ലാഹ്, പാപ്പാന്റെ സ്വത്തിന്റെ പേരിൽ മക്കൾ പരസ്പരം തെറ്റി നിൽക്കുന്ന കാലമാണ്. ഈ അടുത്ത് നിങ്ങൾ കേട്ടില്ലേ കേരളത്തിൽ തന്നെ നടന്ന സംഭവം? പത്രത്തിൽ വന്നില്ലേ? ചാനലിൽ വന്നില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസില്ലേ? ഇന്ന ഫിത്നത ഉമ്മത്തി അദാ ലികുല്ലി ഉമ്മത്തിൻ ഫിത്ന. ഓരോ സമുദായത്തിന് ഓരോ വിഷയത്തിൽ ഫിത്നയുണ്ട്. ഫിത്നത്തു ഉമ്മത്തി അൽമാൽ. എന്റെ സമുദായത്തിലെ ഫിത്ന അത് സമ്പത്താണ് കേട്ടോ. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഫവല്ലാഹി ഇന്നീ ലാ അഖ്ഷാ അലൈക്കും അൻ തുശ്രികു ബഅദി. എനിക്ക് ശേഷം നിങ്ങളെല്ലാവരും മുശ്രിക്കീങ്ങളായി പോകുമെന്നൊരു പേടി എനിക്കില്ല. തങ്ങൾക്ക് പോലും ഇല്ലാത്ത പേടിയാണ് ഇവിടത്തെ പുത്തനാശയക്കാർക്കുള്ളത്. സുബ്ഹാന ജല്ല ജലാലു. ഔലിയാക്കൾ അടുത്ത് പോയി ചോദിച്ചാൽ ശിർക്കായി പോയി. അമ്പിയാക്കൾ അടുത്ത് പോയി ചോദിച്ചാൽ ശിർക്കായി പോയി. പക്ഷേ ഉമ്മത്തിങ്ങളോട് ഏറ്റവും വലിയ കാരുണ്യമുള്ള നേതാവ് റഹ്മത്തുൽ ആലമീന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ എല്ലാവരും എനിക്ക് ശേഷം ഒന്നടങ്കം മുശ്രിക്കീങ്ങളായി പോകുമെന്ന പേടിയൊന്നും എനിക്കില്ല. പിന്നെ എനിക്കുള്ള പേടി എന്താണ്? വലാക്കിന്നി അഖാഫു അലൈക്കുമു ദുനിയാ അന്തനാഫസു ഫിഹാ. ദുനിയാവിന്റെ പിന്നാലെ നെട്ടോട്ടം ഓടുക, അതാണ് ഞാൻ നിങ്ങളിൽ പേടിക്കുന്ന കാര്യം. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വഫിത്നതു ഉമ്മത്തി അൽമാൽ. എന്റെ സമുദായത്തിലെ അപകടം സമ്പത്താണ്. കേരളത്തിൽ നടന്നില്ലേ ഉപ്പമാരെ ചെറുപ്പക്കാരെ? സുബ്ഹാനല്ലാഹ്, 9 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ആൺകുട്ടിയെ സ്വന്തം പിതാവിന്റെ ജേഷ്ഠൻ അഥവാ മൂത്താപ്പ, സ്വന്തം പിതാവിന്റെ സ്ഥാനത്തുള്ളയാള്, സദാ സ്വന്തം അനുജന്റെ മകനെ കൊണ്ടുപോയി വെള്ളത്തിൽ വലിച്ചെറിഞ്ഞു കൊലപ്പെടുത്തിയില്ലേ? ഈ സമുദായത്തിൽ പെട്ടവരിൽ നിന്നുണ്ടായതല്ലേ? പത്രഗോളങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തില്ലേ? ചാനലുകളിൽ അത് പ്രദർശിപ്പിക്കപ്പെട്ടില്ലേ? എന്തേ സ്വന്തം അനുജന്റെ മകനെ, സ്വന്തം സഹോദരന്റെ മകനെ ഇതുപോലെ പുഴയിൽ കൊണ്ടുപോയി വലിച്ചെറിഞ്ഞ് കൊലപ്പെടുത്താനുണ്ടായ കാരണം? കാരണം പറയുന്നത് ഇക്കുട്ടിയുടെ പിതാവിന്റെ കയ്യിൽ ഒരുപാട് സ്വർണങ്ങൾ കിട്ടി. ആ സ്വർണം കണ്ടപ്പോ ജ്യേഷ്ഠനും തോന്നി എനിക്കും അത് വേണം. അപ്പൊ സ്വന്തം അനുജന്റെ കയ്യിൽ നിന്നുള്ള സ്വർണങ്ങളെ ആ സ്വായത്തമാക്കാൻ അനുജന്റെ മകനെ കൊല്ലാൻ ഒരു മടിയും കാണിച്ചില്ലല്ലോ. ഇതുപോലെ പറയട്ടെ, പാപ്പാന്റെ സ്വത്തിന്റെ പേരിൽ മക്കൾ പരസ്പരം ശണ്ട കൂടരുത്, തമ്മിലടിക്കരുത്, അടിപിടി കൂടരുത്, പിണങ്ങി നിൽക്കരുത്, മാറി നിൽക്കരുത്, യോഗ്യത്തിനൊരു കുറവ് വരുത്തരുത്. കുടുംബ ബന്ധം വളരെ പ്രധാനമാണ്. ഓ മനുഷ്യ, എത്ര നിസ്കരിച്ചിട്ടെന്താ കാര്യോ? എത്ര ഖുർആൻ ഓതിയിട്ടെന്താ കാര്യോ? എത്ര വാള് പറഞ്ഞിട്ടെന്താ കാര്യോ? വലൈ യദ്ഖുലൽ ജന്നത ഖാതിഉർ റഹീം. കുടുംബത്തോട് പിണങ്ങി നിന്നവനാണോ? ഹബീബായ തങ്ങൾ പറഞ്ഞ വാചകം കണ്ടില്ലേ, വലൈ യദ്ഖുലൽ ജന്ന? സംശയമേ ഇല്ല. കുടുംബ ബന്ധം മുറിച്ചവൻ ഒരിക്കലും സ്വർഗത്തിൽ കടക്കൂല.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് കുടുംബ ബന്ധം ഭദ്രമാക്കണം. മൻ അറാദ അയ്യുസാദ ലഹു ഫീ ഉംരിഹി വയുബ്സത ലഹു ഫീ റിസ്ഖിഹി ഫല്യസിൽ റഹിമാ. നിങ്ങൾക്ക് ആയുസ് വർദ്ധിക്കണമെന്നുണ്ടോ? കുറെ കാലം നല്ല മട്ടത്തിൽ ജീവിക്കണമെന്നുണ്ടോ? നിങ്ങൾക്ക് റിസ്ഖ് വിശാലമായി കിട്ടണമെന്നുണ്ടോ? അതിനുള്ളൊരു പോംവഴിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഫല്യസിൽ റഹിമാ, കുടുംബ ബന്ധം വെച്ച് പുലർത്തണേ. അപ്പൊ നല്ല കുടുംബ ബന്ധം വെച്ച് പുലർത്തുന്നവരായി ഹറാമിൽ നിന്ന് മാറി നിൽക്കണം. കളവ് പറയരുത്, ഗീബത്ത് പറയരുത്, നമീമത്ത് പറയരുത്, ഫിത്നയുണ്ടാക്കരുത്, ഫസാദ് ഉണ്ടാക്കരുത്, ഒരാളെയും ചീത്ത പറയരുത്. ഞാൻ കാരണമായി ഒരാൾക്കും ഒരു വിഷമം ഉണ്ടാകരുത്. പ്രത്യേകിച്ച് സാദാത്തുക്കളെയും ആലിമീങ്ങളെയും ഒരിക്കലും ചീത്ത പറയരുത് മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് നല്ലവരായി ജീവിക്കണം. പലിശ കഴിക്കരുത്. സുബ്ഹാനല്ലാഹ്, ഒരു ദിർഹം പലിശ കഴിച്ചാൽ എത്രയോ വ്യഭിചാരത്തെക്കാളും കടുപ്പമുള്ളതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ? അതുകൊണ്ട് പലിശയുടെ ആളുകളാകരുത്. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹുവിനെ പേടിച്ച് നല്ല തഖ്വയോടെ ജീവിച്ചോ. മുഹറം മാസമാണ്. ഞാൻ എന്റെ സംസാരം നിർത്തട്ടെ. ഈ മുഹറം മാസത്തിൽ ഒരു തീരുമാനമെടുത്തു, ഒരു ആത്മവിചിന്തനം നടത്തണു. എന്റെ ജീവിതത്തിൽ ഒരു വർഷം അങ്ങ് പിന്നിട്ടിരിക്കുകയാണല്ലോ. പുതിയ ഒരു വർഷത്തിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുകയാണല്ലോ. ഞാൻ എത്ര നേരം കൃത്യമായും നിസ്കരിച്ചിട്ടുണ്ട്, എത്ര സുന്നത്ത് നിസ്കാരം വർദ്ധിപ്പിച്ചിട്ടുണ്ട്, എത്ര ഖുർആൻ ഖത്തം ഓതി തീർത്തിട്ടുണ്ട്. ചോദിക്കട്ടെ, ഇന്ന് ഒരു കടലാസെങ്കിലും ഖുർആൻ ഓതിയവരെത്ര പേരെന്റെ സദസ്സിലുണ്ട്? ഓ മുസ്ലിമീങ്ങളെ, ഖുർആൻ ഞാൻ ഓതിയില്ലെങ്കിൽ ആര് ഓതാനാണ്? ഖുർആൻ നിങ്ങൾ ഓതിയില്ലെങ്കിൽ ആര് ഓതാനാണ്? ഉമ്മമാരെ, നെഞ്ചത്ത് കൈവച്ചൊന്ന് ആലോചിക്കൂ. എത്ര പാട്ട് കേൾക്കുന്നു, എത്ര വാട്സപ്പിലെ മെസ്സേജ് വായിക്കുന്നു, എത്ര വാട്സപ്പിലെ മെസ്സേജ് ഷെയർ ചെയ്യുന്നു. യൂട്യൂബിൽ കയറിയിട്ട് പുതിയ പുതിയ ആഹാര വിഭവങ്ങൾ ഉണ്ടാക്കാൻ പഠിക്കുന്നു. പക്ഷേ പരിശുദ്ധ ഖുർആൻ എത്ര ജുസ് ഓതി തീർത്തു? ഇന്ന് ലുഹാ നിസ്കരിച്ച ഉമ്മമാരെത്രയാ? സുബ്ഹിക്ക് മുമ്പ് രണ്ടരക്കയത്ത് തഹജ്ജുദ് നിസ്കരിച്ച ഉമ്മമാരെത്രയാ? അതുപോലെ തന്നെ മഗ്‌രിബിന് ശേഷമുള്ള സുന്നത്ത് നിസ്കരിച്ച ഉമ്മമാരെത്രയാ? മഗ്‌രിബിന്റെയും ഇശായിന്റെയും ഇടയിൽ ഓതൽ പ്രത്യേകം സുന്നത്തായ ഒരു സൂറത്തില്ലേ? ആ സൂറത്തിന്റെ പേരല്ലേ സൂറത്തുൽ മുൽക്ക്? തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക്. ആ സൂറത്ത് പതിവാക്കൂ. എന്നും മഗ്‌രിബിന്റെയും ഇശായിന്റെയും ഇടയിൽ തബാറക്ക സൂറത്ത് പതിവാക്കിയ ഉമ്മമാരാണോ, അവർക്ക് ഖബറിന്റെ അദാബിൽ അദാബിനെ തൊട്ട് രക്ഷപ്പെടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് മുഹറം മാസത്തിലെത്തുമ്പോ ഒരു ആത്മവിചിന്തനം നടത്തണോ. ഇനി എന്റെ ജീവിതം ഒരു നല്ല ജീവിതമാകണോ? ഒരു വർഷത്തിന്റെ തുടക്കം നല്ലതായാ ആ വർഷം മുഴുവനും നല്ല ജീവിതമാണിരിക്കും. അതുകൊണ്ടൊരു പ്രതിജ്ഞ എടുക്കണം, ഒരു തീരുമാനമെടുക്കണം. അർഹമുർ റഹീമീനായ റബ്ബി, സാധുക്കളായ നമുക്ക് അവൻ പൊരുത്തപ്പെട്ട നല്ല ജീവിതം കാഴ്ചവെക്കാൻ അല്ലാഹ് തൗഫീക്ക് ചെയ്യട്ടെ. ഈമാൻ കിട്ടി മരിക്കണം. എന്റെ സദസ്സിലുള്ള മോമിനീങ്ങളായ ചെറുപ്പക്കാരോട് പറയട്ടെ, സ്റ്റേജിൽ ധാരാളം അഹ്ലു ബൈത്തിന്റെ വക്താക്കളുണ്ട്, ആലിമീങ്ങളുണ്ട്. അവരോടല്ല ഈമാനുള്ള യുവാക്കളോട് പറയട്ടെ, ഒരു രണ്ട് മിനിറ്റ് നിങ്ങളൊന്ന് എണീറ്റ് നിൽക്കുമോ?
അവിടെ തന്നെ നിന്നോളൂ, ഇങ്ങോട്ട് വരണ്ട, പ്രായമുള്ള ഉപ്പമാരെല്ലാം അവിടെ തന്നെ ഇരുന്നോളൂ. യുവാക്കളോടാണ് പറഞ്ഞത്, ഈമാൻ കിട്ടി മരിക്കണമെന്നതാണ് നമ്മുടെ ലക്ഷ്യം. അർഹമുർ റഹീമീനായ റബ്ബ് നമുക്കതിന് തൗഫീഖ് ചെയ്യട്ടെ. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട പോംവഴി ഏത് ഇൽമിന്റെ സദസ് അവസാനിപ്പിക്കുമ്പോഴും അത് പറയാതെ ഈ വിനീതം നിർത്തിയിട്ടില്ല. ഇവിടെയും ഞാൻ ആ ഒരൊറ്റ കാര്യം പറഞ്ഞു നിർത്തട്ടെ. വിജയിക്കാനുള്ള ഏറ്റവും വലിയ അവലംബം, നൂഴിക്കീ സാഗര്, നൂഴിക്കീ ജൽവാ, നൂഴിക്കീ ജൽകാ, ജാ മദീന തുജേ സലാം. വിജയിക്കാനുള്ള ഏറ്റവും വലിയ സാന്നിധ്യമാണ്, ഏറ്റവും വലിയ മാധ്യമമാണ് റഹ്മത്തുൽ ലിൽ ആലമീന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. തങ്ങൾ ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബ്ബത്ത് വെച്ച് ജീവിക്കണം, നല്ല ഇഷ്ട വെച്ച് ജീവിക്കണം. മരിക്കുന്ന സമയത്ത് ഹബീബായ തങ്ങൾ വന്നിട്ട് മയ്യത്ത് സ്വീകരിക്കണം. മരിക്കുന്നതിന് മുമ്പായി ഒരു തവണയെങ്കിലും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയൊന്ന് കാണണം. കാണാതെ മരിച്ചുകൂടാ. മഹാന്മാർ ഒരുപാട് കണ്ടിട്ടുണ്ട്, ഇപ്പോൾ അതെല്ലാം പറയാൻ നേരമില്ല, സമയം വൈകുന്നുണ്ട്. അറിയാമോ, സുയൂത്തി ഇമാം വലിയ മഹാനാണ്, ഹിജ്റത്തുള്ളായിരത്തി പതിനൊന്നിൽ വഫാത്തായ വലിയ മഹാനാണ് ഹാഫിദ് ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹു. മഹാനവരുകൾക്കൊരു കിതാബുണ്ട്, ആ കിതാബിന്റെ പേരാണ് തൻവീറുൽ ഹലക് ഫീ റുയ്യത്തിൻ നബീ വൽ മലക്. ആ കിതാബിൽ ഒരു സംഭവം രേഖപ്പെടുത്തിയത് കാണാം. കാന റജുലും ബിമക്കത്ത, മക്കയിൽ ഒരു വലിയ ആഷിഖുണ്ടായിരുന്നു. ഹബീബായ തങ്ങൾ വഫാത്തായിട്ടുണ്ടെങ്കിലും തു സിന്ദാ ഹേ വല്ലാ, തു സിന്ദാ ഹേ വല്ലാ, തു സിന്ദാ ഹേ വല്ലാ. ഇല്ല ഹബീബേ, അവിടുന്ന് സിന്ദയാണ്, അവിടുന്ന് ജീവിച്ചിരിക്കുകയാണ്. വഫാത്തായിട്ടുണ്ടെങ്കിലും ഈ സംസാരം കാണുന്ന കേൾക്കുന്ന നേതാവാണ്, ഈ സദസ് കാണുന്ന നേതാവാണ്. ആ മക്കയിലുള്ള വലിയ ആഷിഖാരാണ് യുഅറഫു ബിബ്നി സാബിത്തിൻ റളിയല്ലാഹു അൻഹു. ഇബ്നു സാബിത്ത് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന വലിയ മഹാനാണ്. എത്ര വലിയ ആഷിഖാണെന്നറിയാമോ? മഹാനവരുകളുടെ ജീവിതകാലത്ത് 60 വർഷക്കാലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോവുകയാണ്. എന്തിനാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് 60 വർഷക്കാലം പോയി വരുന്നത്? ഇല്ലാലി സലാമി അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റൗളാ ഷെരീഫിന്റെ ചാരത്തിൽ നിന്ന് സലാം പറയാൻ മാത്രമാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാം പറയുക എന്ന ഒരൊറ്റ ലക്ഷ്യം വെച്ചുകൊണ്ട് നേരെ അങ്ങ് പോകുന്നു 60 വർഷക്കാലമായി. പക്ഷേ അവസാനമെത്തിയപ്പോ പിന്നീട് മദീനയിലേക്ക് പോകാൻ കഴിയുന്നില്ല. മക്കയിലെ ഹറമിൽ ഹിജ്റ ഇസ്മായിലിന്റെ ചാരത്തിങ്ങനെ ഇരിക്കുമ്പോ അല്ലാ സ്വലാത്തിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്, എനിക്കെന്റെ ഹബീബിന്റെ ചാരത്ത് പോകാനുള്ള ആരോഗ്യമില്ലല്ലോ.
അറുപത് വർഷക്കാലമായി മക്കയിൽ നിന്ന് മദീനയിലേക്ക് എന്റെ നേതാവിന് സലാം പറയാൻ മാത്രം ഞാൻ പോയി വരാറുണ്ടല്ലോ. ഇപ്പൊ ആരോഗ്യം ദുർബലമായപ്പോൾ പോകാൻ കഴിയാതെ വന്നല്ലോ. ഹറമിലെ മക്കയിൽ ഹിജ്റ ഇസ്മായിലിന്റെ ചാരത്തിരുന്ന് സ്വലാത്ത് ചൊല്ലിയിട്ട് കരയുമ്പോ മെല്ലയങ്ങ് മയങ്ങിപ്പോയി. സ്വലാത്ത് ചൊല്ലിയിട്ട് മയങ്ങിയപ്പോ ആ ഉറക്കത്തിൽ വരികയാണ് ആരാ സബ്സേ അഅല വ ഔലാ ഹമാറാ നബി ദുനു ആലം കദൂല ഹമാറാ നബി അപ്പന മൗലാ ക പ്യാരാ ഹമാറാ നബി താജ്ദാരേ മദീന സർക്കാരേ ആല സയ്യിദേ കായിനാത് ജനാബേ മുഹമ്മദുർ റസൂലുള്ളാ പോരാ ബുലന്ദ് ആവാസ് സേ പടിയേ മുഹമ്മദുർ റസൂലുള്ളാ കോറാച്ച് പൊട്ടുമാർ ഉച്ചത്തിൽ പറയൂ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ സ്വപ്നത്തിൽ വരികയാണ്. വന്നിട്ട് ചോദിച്ചു ഇബ്ന സാബിത് അല്ലയോ ഇബ്ന സാബിത്തേ ലിമലം തസുർനി ലിമലം തസുർനി ലിമലം തസുർനി എന്തേ എന്നെ കാണാൻ വരാത്തത് എന്തേ സലാം പറയാൻ വരാത്തത് അറുപത് വർഷക്കാലം ഇടവിടാതെ സലാം പറയാൻ വന്നിരുന്നല്ലോ എന്തേ ഇക്കൊല്ലം മദീനയിലേക്ക് വരാത്തത് അതുകൊണ്ടാണ് ഫസുർനാക്ക അറുപത് വർഷക്കാലം നിങ്ങൾ എന്റെ അടുത്തേക്ക് വന്നപ്പോ അറുപത്തി ഒന്നാം വർഷം നിങ്ങൾ വരാതെ ആയപ്പോ ഫസുർനാക്ക നിങ്ങളെ കാണാൻ ഞാൻ അങ്ങോട്ട് വന്നല്ലോ. ആ ഇഷ്ക് എവിടെ കിടക്കുന്നു ചെറുപ്പക്കാരാ? സിനിമാ നടനെ സ്നേഹിക്കരുത്, സീരിയൽ നടിമാരെ പ്രണയിക്കരുത്, ഹബീബായ തങ്ങളെ ഇഷ്ക് വെച്ച് ജീവിച്ചാൽ മരിച്ചു കിടക്കാൻ ഒരു ദിവസമുണ്ടല്ലോ. എല്ലാ മോമിനീങ്ങൾ അവിടെ തന്നെ ഇരുന്നോളൂ, മരിച്ചു കിടക്കാൻ ഒരു ദിവസമുണ്ടല്ലോ. ആ മരിച്ചു കിടക്കണ സമയത്ത് ഹബീബായ തങ്ങൾ വന്നു നമ്മുടെ മയ്യത്ത് സ്വീകരിക്കാനുണ്ടല്ലോ. സലാം പറഞ്ഞിട്ട് സലാം മടക്കി കേട്ട മഹാന്മാരില്ലേ, പറയാൻ ഇവിടെ നേരമില്ല, അതിന് മാത്രം വിവരങ്ങളുമില്ല. അറിയാമോ ഇന്ത്യയിൽ തന്നെ ഒരു സംസ്ഥാനമുണ്ട്, ഉത്തർപ്രദേശിലെ ബറേൽവി ഷെരീഫ് എന്ന മഹത്വമുള്ള നാട്. അവിടെ പ്രവാചക അനുരാഗിയുടെ ഒരു ടോംബുണ്ട്, ഒരു മസാറുണ്ട്, ഒരു മക്ബറയുണ്ട്, ഒരു ദർഗാഹ് ഉണ്ട്. ആരാണ് ആ മഹാൻ എന്നല്ലേ മുജദ്ദിദേ ദീനോ മില്ലത്ത് അഅലാ ഹസ്രത്ത് അഹമ്മദ് റസാ ഖാൻ ഫാസിലെ ബറേൽവി റഹ്മത്തുല്ലാഹി അലൈഹി. മഹാനവരുകൾ നിസ്കാരത്തിൽ അത്തഹിയാത്തിലായാൽ അസ്സലാമു അലൈക അയ്യുഹൻ നബിയൂ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ച് സലാം പറഞ്ഞാൽ പിന്നീട് ഒരൽപ്പനേരം കഴിഞ്ഞിട്ടേ ബാക്കി ചെല്ലാറുള്ളൂ. ശിഷ്യന്മാര് ചോദിച്ചു എന്തേ നിങ്ങൾ അസ്സലാമു അലൈക അയ്യുഹ നബിയുടെ അടുത്ത് ചെറിയ ഒരു ഗ്യാപ്പ് വരുന്നുണ്ടല്ലോ. മഹാനവരുകൾ പറഞ്ഞ മറുപടി, ഞാൻ എപ്പോഴെല്ലാം അത്തഹിയാത്തിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് സലാം പറഞ്ഞിട്ടുണ്ടോ അപ്പോഴെല്ലാം സമീനോ സമാൻ
तुम्हारे लिए मकीनों मकान तुम्हारे लिए चुनिनो चुना तुम्हारे लिए हरे बने दो जहां तुम्हारे लिए സലാം പറയണ സമയത്തല്ല എന്റെ നേതാവിൽ നിന്ന് വഅലൈക്കുമുസ്സലാം 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 സലാം മടക്കിയത് കേൾക്കാതിരുന്നിട്ടില്ല ചെറുപ്പക്കാരാ അവരെവിടെ നിൽക്കുന്നു നാം എവിടെ നിൽക്കുന്നു ആ മഹാന്മാരുടെ തുണിക്കോന്തൽ പിടിച്ചിട്ടെങ്കിലും ഹബീബായ തങ്ങളുടെ വറായിൽ നിന്ന് അവിടുത്തെ ജീവാരിലായി സ്വർഗത്തിൽ സംഗമിക്കണ്ടയോ തങ്ങളെ കണ്ടിട്ടില്ല തങ്ങളെ കൈ ചുംബിച്ചിട്ടില്ല ഹബീബായ തങ്ങളോട് നേരിട്ട് സംസാരിച്ചിട്ടില്ല ആവേശം കുറക്കണ്ട അവിടുന്ന് ബാക്കി വെച്ച് പോയ ബാക്കി പത്രമാണ് അല്ലാഹ അല്ലാഹ ഫീ അഹ്ലി ബൈതി അല്ലാഹ അല്ലാഹ ഫീ അഹ്ലി ബൈതി എന്റെ അഹ്ലു ബൈത്തായ തങ്ങന്മാരില്ലയോ ആ തങ്ങന്മാരുടെ വിഷയത്തിൽ നിങ്ങൾ അല്ലാഹനെ സൂക്ഷിച്ചോ ഉർഖുബു മുഹമ്മദൻ ഫീ അഹ്ലി ബൈതി ഹബീബായ തങ്ങൾ എവിടെ ഉണ്ടാകുന്നു എന്നാണോ നിങ്ങൾക്കറിയേണ്ടത് ഉർഖുബു മുഹമ്മദൻ ഫീ അഹ്ലി ബൈതി ഹബീബായ തങ്ങളെ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് അവിടുത്തെ അഹ്ലു ബൈത്തായ സാദാത്തുക്കൾ എവിടെയുണ്ടോ തങ്ങന്മാരെവിടെയുണ്ടോ അവിടെ ഹബീബായ തങ്ങളുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ അഹ്ലു ബൈത്തിനെ സ്നേഹിച്ച് സുന്നത്ത് ധാരാളം വർദ്ധിപ്പിച്ച് ഈമാനോടെ മരിക്കാൻ തയ്യാറാകണേ അർഹമ റാഹിമീനായ അല്ലാഹ് സാധുക്കളായ നമുക്ക് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങളോട് ഇഷ്ഖ് വർദ്ധിപ്പിക്കണേ അല്ലാഹ് മരിക്കുന്നതിന് മുമ്പായി ഈ അഹ്ലു ബൈത്തിന്റെ പവർ കൊണ്ട് പടച്ച റബ്ബേ ഒരു തവണയെങ്കിലും സ്വപ്നത്തിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണിച്ചു തരണേ അതിന് ഈ നല്ല ബറക്കത്തുള്ള സദസ് കാരണമാക്കി തരണേ സംസാരം നിർത്തുന്നു ഞാൻ ഇത്ര നേരം സംസാരിക്കാൻ ഉദ്ദേശിച്ചതൊന്നുമല്ല നിങ്ങളുടെ ആവേശം കണ്ടപ്പോൾ കുറച്ച് നേരം സംസാരിച്ചു എന്നേ ഉള്ളൂ അല്ലാഹു തആല നമുക്കെല്ലാവർക്കും അവന്റെ പൊരുത്തത്തിൽ ആരോഗ്യമുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാവട്ടെ ഇൻഷാല്ലാ ദുആ ചെയ്യാൻ വേണ്ടി പോവാണ് ബഹുമാനപ്പെട്ട സാദാത്തുക്കൾ മുഹമ്മദ് ബിലാൽ എന്ന കുട്ടിക്ക് സുഖല്ല.